हरे हरे कृष्णा, वेरी गुड। हरि बोल। ओके, അപ്പം എല്ലാരെയും ഞാൻ മ്യൂട്ട് ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഓം അജ്ഞാന തിമിരാന്തസ്യ ചൊല്ലണം. ഓക്കെ, ഓം അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ ചക്ഷുരുന്മേലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രീഷ്ടായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ 17-ാമത്തെ ദിവസം, ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ 17-ാമത്തെ അധ്യായം ശ്രദ്ധത്രേ വിഭാഗയോഗം, വിശ്വാസത്തിന്റെ വിഭജനം. ഓക്കെ, 17-ാമത്തെ അധ്യായമായി. അപ്പൊ നമുക്ക് നോക്കാം, നേരത്തെ പഠിച്ചല്ലോ എന്തൊക്കെയായിരുന്നു ത്രിഗുണങ്ങൾ, ത്രീ മോഡ്സ്. വെരി ഗുഡ്, സത്വഗുണം രജോ ഗുണം തമോ ഗുണം. അപ്പൊ മൂന്ന് ഗുണങ്ങൾ, രജോ ഗുണ സത്വഗുണ തമോ ഗുണം. ഇതില് സത്വഗുണത്തിന്റെ വേറൊരു പേരെന്താ, മോഡ് ഓഫ് ശുദ്ധ സത്വഗുണം. ശുദ്ധ സത്വഗുണം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഗുണത്തിനേക്കാളും മുകളിലുള്ളത്. സത്വഗുണത്തിന് വേറൊരു പേരാണ് മോഡ് ഓഫ് ഗുഡ്നെസ് എന്ന് പറയും. രജോ ഗുണം പാഷൻ, തമോ ഗുണം ഇഗ്നറൻസ്. അപ്പൊ ഇങ്ങനെയാണ് മൂന്ന് ഗുണങ്ങൾ. അപ്പൊ ഇതിന്റെ എല്ലാം മേളിലുള്ള ഗുണം ഏതാണ്, ശുദ്ധ സത്വഗുണം. ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും നല്ല ഗുണം ഏതാണ്, സത്വഗുണാണോ രജോ ഗുണാണോ തമോ ഗുണാണോ? സത്വഗുണം. എന്നാൽ അതിലും ഏറ്റവും മികച്ചത് ഏതാണ്, ശുദ്ധ സത്വഗുണം. ഓക്കെ, അപ്പോ ഇവിടെ നമ്മളുടെ അർജുനൻ വീണ്ടും ഒരു സംശയം. അർജുനൻ ചോദിച്ചു, അല്ലയോ കൃഷ്ണ, ശാസ്ത്രവിധികളെ ഒന്നും പിന്തുടരാതെ തങ്ങളുടെ സ്വന്തം ഭാവന അനുസരിച്ച് ആരാധന ചെയ്യുന്നവരുടെ സ്ഥിതി എന്താണ്? സത്വരജസ്തമോ ഗുണങ്ങളിൽ ഏതാണ് അവരിൽ കാണുന്നത്? അപ്പൊ നമുക്കറിയാം, എല്ലാ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും എല്ലാ കാര്യങ്ങളും ഏതെങ്കിലും ഈ മൂന്ന് ഗുണത്തിൽ പെട്ടിരിക്കും. അപ്പം അർജുനൻ ചോദിക്കുകയാണ്, ശാസ്ത്രങ്ങളിൽ ഒന്നും പറയാതെ അവനവന് തോന്നുന്ന രീതിയിൽ ചിലർ ആരാധന ചെയ്യും, അവർക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ ആരാധന തോന്നും, അങ്ങനെ അവരെ ആരാധിക്കും, അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും ശാസ്ത്രങ്ങളിലൊന്നും എഴുതിയിട്ടില്ല. അപ്പൊ ശാസ്ത്രങ്ങളിൽ എഴുതാത്ത കാര്യങ്ങളൊക്കെ സ്വന്തം ഭാവനയ്ക്കനുസരിച്ച് ചെയ്യുന്നു, അവർ ഈ മൂന്ന് ഗുണത്തിൽ ഏതിലാണ് പെടുക എന്ന് അർജുനൻ ചോദിച്ചു. യജന്തേ സ്വാതികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസാ പ്രേതാൻ ഭൂതഗണാംശാന്യേ യജന്തേ താമസാ ജന. അപ്പൊ ഭഗവാൻ പറഞ്ഞു, സാത്വികരായ ജനങ്ങൾ, സത്വഗുണത്തിലുള്ളവർ ആരെ പ്രാർത്ഥിക്കും? ദേവന്മാരെ പ്രാർത്ഥിക്കും. നമ്മളുടെ ദേവന്മാരൊക്കെ ഇല്ലേ, അതായത് നമ്മൾ ഗണപതിയെ പ്രാർത്ഥിക്കും, മഹാദേവനെ പ്രാർത്ഥിക്കും, പിന്നെ ദേവിയെ പ്രാർത്ഥിക്കും, അങ്ങനെ ഓരോ ദേവന്മാരെ പ്രാർത്ഥിക്കുന്ന അതാണ് സത്വഗുണത്തിലുള്ളവർ. പിന്നെ രാജസ ഗുണത്തിലുള്ളവർ ആരെയാണ്, അസുരന്മാരെയായിരിക്കും പ്രാർത്ഥിക്കുന്നത്. രാജസം മോഡ് ഓഫ് പാഷനിലുള്ളവര് അസുരന്മാരെ പ്രാർത്ഥിക്കും. പിന്നെ തമോ ഗുണത്തിലുള്ളവർ ആരെയാ പ്രാർത്ഥിക്കുന്നത്, ഭൂതപ്രേതങ്ങളെ ആരാധിക്കുന്നു. ഭൂതത്തിനെയും പ്രേതങ്ങളെയൊക്കെ ആരാധിക്കുന്നവരാണ് തമോ ഗുണത്തിലുള്ളത്. ശരിക്കും പ്രേതമൊക്കെ ഉണ്ടോ, പ്രേതം ഉണ്ടോ? ശരിക്കും പ്രേതം ഉണ്ട്, പ്രേതവും ഭൂതവും എന്നൊക്കെ പറയുന്നത് ശരിക്കും ഉണ്ട്. പക്ഷെ പേടിക്കാനൊന്നും ഇല്ല. പ്രേതം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമുക്കറിയാം നമ്മൾ ആരാണ്, നമ്മൾ ആത്മാവാണ്. അപ്പൊ നമ്മൾ ആത്മാവ് എവിടെയാ ഇരിക്കുന്നേ, ഹൃദയത്തിൽ. അതായത് നമ്മളെ ശരീരത്തിന്റെ അകത്തുള്ള ഹൃദയത്തിലാണ് ആത്മാവ് ഇരിക്കുന്നത്. അപ്പൊ ഈ ആത്മാവ് ശരീരം ഇല്ലാത്ത ഒരവസ്ഥ വരും,
ബോഡി ഇല്ലാതെ ആത്മാവ് മാത്രമേ വരൂ, അതിനെയാണ് പ്രേതം എന്ന് പറയുന്നത്. ഇപ്പൊ ചില ആൾക്കാർ വലിയ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ അവർക്കൊരു ശരീരം കിട്ടില്ല, ആ ആത്മാവ് ആ ശരീരം നശിച്ചു കഴിഞ്ഞാൽ മറ്റൊരു ശരീരം കിട്ടാതെ അലയും, അങ്ങനെയുള്ള സ്റ്റേജിനെയാണ് പ്രേതം എന്ന് പറയുന്നത്. ഇപ്പൊ പണ്ട് പ്രഭുപാദർ അമേരിക്കയിൽ പോയപ്പം നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടോ, ഹോണ്ടഡ് ഹൗസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പ്രേതപാദർ എന്താ വേദ കുട്ടി? മാതാജി മാതാജി എന്നോ ഹരേ കൃഷ്ണ പാടുവല്ലോ, എന്നിട്ട് മാതാജി എന്താ കൃഷ്ണന്റെ അടുത്ത് പോവാത്തത്? ഞാൻ പോവാൻ ശ്രമിച്ചോണ്ടിരിക്കുകയല്ലേ, ഞാനും പ്രാക്ടീസ് ചെയ്യുവാണ്. ഈ ഈ ഒരു ജന്മം കഴിഞ്ഞാ പിന്നെ ഇങ്ങോട്ട് വരണ്ട, കൃഷ്ണന്റെ അടുത്ത് പോവാനായിട്ട് ഞാനും പ്രാക്ടീസ് ചെയ്യുവാണ് കേട്ടോ. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോ പ്രേതം എന്ന് പറഞ്ഞാല് ശരീരമില്ലാത്ത കിട്ടാത്ത ആത്മാവ്. പണ്ട് പ്രഭുപാദർ ഇതുപോലെ എന്താ അമേരിക്ക പോയപ്പം അവർക്ക് ടെമ്പിൾ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യണമല്ലോ, അപ്പൊ അതിന് കുറെ സ്ഥലം വേണം, സ്ഥലമൊക്കെ വാങ്ങിക്കാൻ പൈസ ഒത്തിരി വേണം. അപ്പോഴാണ് ചില വീടുകള് ഇങ്ങനെ ആരും താമസിക്കാതെ വിൽക്കാതിരിക്കുക. അപ്പൊ ചോദിക്കുമ്പോ പറയും അത് പ്രേതബാധയുള്ള വീടാണ്, അത് ഹോണ്ടഡ് ഹൗസ് ആണ്, അതുകൊണ്ട് അത് ആരും വാങ്ങിക്കുന്നില്ല, അതുകൊണ്ട് വളരെ ചെറിയ വിലക്കെങ്കിലും കൊടുക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ പ്രഭാതർ പറയാം അങ്ങനത്തെ വീടാണോ, ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് പ്രഭാതർ ആ വീട്ടിൽ താമസിക്കും. അപ്പൊ ആ വീട്ടിൽ താമസിക്കുമ്പോ അവിടെ ഇങ്ങനെ വന്ന് പ്രേതങ്ങൾ ഈ ആത്മാവ് വന്ന് ശല്യം ചെയ്യും. പ്രഭാതറാണെങ്കിൽ ഈ ആത്മാവ് വന്ന് വരുമ്പോ മൈൻഡ് ചെയ്യാതെ ഇരിക്കും, മൈൻഡ് ചെയ്യുന്നേ ഇല്ല. സാധാരണ പ്രേതം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം പേടിച്ച് ഓടുന്നേ, പക്ഷെ പ്രഭാതർ മൈൻഡ് ചെയ്യാതെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കും. അത് ചൊല്ലുമ്പോ എന്താണ്, ഈ ആത്മാവും ആരുടെ അംശമാണ്? ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ആരുടെ അംശമാണ്? ഭഗവാന്റെ അംശമാണ്. അപ്പൊ ഈ ഒരു ആത്മാവും ആ ശരീരം നശിച്ചു പോയപ്പോ ആത്മാവും മുക്തി കിട്ടാതിരിക്കുകയാണ്. ഹരേ കൃഷ്ണ മഹാമന്ത്രം കേട്ടപ്പോ ആ ആത്മാവിന് തന്നെ ഒരു മുക്തി ലഭിച്ചു, പിന്നെ ആത്മാവ് അവിടുന്ന് പോയി. അതുകൊണ്ട് പ്രേതം ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്, പക്ഷെ അതിങ്ങനെ സിനിമയിലൊക്കെ കാണുന്ന പോലെ നമ്മളിങ്ങനെ പേടിപ്പിക്കാൻ വരിക അങ്ങനൊന്നുമില്ല. അത് ഇങ്ങനെ ശരീരം കിട്ടാതിരിക്കുന്ന ആത്മാവിനെയാണ് ഈ പ്രേതം ഭൂതം എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇതുപോലത്തെ ആത്മാക്കളെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അത് തമോ ഗുണത്തിലുള്ളവരാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ ഇത് കേട്ട് പേടിക്കുകയേ ചെയ്യല്, പേടിക്കാൻ ഒന്നുമില്ല. സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെയൊക്കെ അതൊക്കെ ചുമ്മാ കാണിക്കുക, ഈ ആത്മാവിന് അത് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നിടത്ത് ഒരിക്കലും ഈ ആത്മാവിന് വരാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ തമോ ഗുണത്തിലുള്ളവർ ഭൂതപ്രേതങ്ങളെ ആരാധിക്കുന്നു, രാജസ ഗുണങ്ങളുള്ളവർ അസുരന്മാരെയും, സാത്വികന്മാരാണ് നമ്മൾ അമ്പലത്തിലൊക്കെ പോയി ദേവന്മാരെയൊക്കെ പ്രാർത്ഥിക്കുന്നത്. കണ്ടോ ദേവന്മാരെ ഒക്കെ പ്രാർത്ഥിക്കുന്നത്, അമ്പലത്തിലൊക്കെ പോയി നമ്മൾ ടെമ്പിളിൽ പോയി വർഷിപ്പ് ചെയ്യുന്നത് അതൊക്കെ സത്വഗുണമാണ്. ചില ആൾക്കാര് അസുര സ്വഭാവമുള്ള ആൾക്കാരെ ആയിരിക്കും വർഷിപ്പ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാല് ചില ആൾക്കാര് വലിയ സമ്പത്തുള്ള ആൾക്കാർ കാണും, അപ്പൊ അവരാണ് ദൈവം. അല്ലാത്ത ശാസ്ത്രങ്ങളിലുള്ള ദൈവത്തെ വിശ്വസിക്കാതെ ഇത്രയും സമ്പത്തും ഇത്രയും കഴിവും ഉള്ളവർ, ചില നമ്മൾ കണ്ടിട്ടില്ലേ തമിഴ്നാട്ടിലൊക്കെ രജനീകാന്തിനെ ഒക്കെ പാലഭിഷേകം ഒക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് അറിയോ? ഇങ്ങനൊക്കെ ചെയ്യുന്ന അറിയോ? ഫിലിം സ്റ്റാർസിനെ ഒക്കെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട് തമിഴ്നാട്ടിലൊക്കെ, ഒത്തിരി ആൾക്കാർ ഭയങ്കര ആരാധനയാണ്. അതൊക്കെ ശരിക്കും രജോ ഗുണമാണ്, അതൊന്നും ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടില്ല. അത് രജോ ഗുണത്തിലുള്ളവർ അവര് ഓരോ മനുഷ്യരെ തന്നെയാണ് ദൈവമായിട്ട് കണ്ട് അവര് ഇങ്ങനെ ആരാധിക്കുന്നത്, അത് രജോ ഗുണം. തമോ ഗുണത്തിലുള്ളവരാണ് ഇതുപോലെ പ്രേതം ഭൂതം പിശാച് അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ പി കെ സിനിമ കണ്ടിട്ടുണ്ടോ? പി കെ എന്നൊരു സിനിമ കണ്ടിട്ടുണ്ട്. ആരാണ് അതിനകത്ത് അഭിനയിക്കുന്ന ആരാ? അത് മാതാജി എനിക്ക് അമീർ ഖാൻ, ആ ദേവനാരായണൻ പറഞ്ഞു അമീർ ഖാൻ. അപ്പൊ അമീർ ഖാൻ അഭിനയിച്ച ആ സിനിമയില് അതിനകത്തൊരു ഒരു സീനുണ്ട്. അതായത് കോളേജിലുള്ള കുറെ സ്റ്റുഡൻസ് പരീക്ഷാ ദിവസമാണ്, അപ്പൊ ഒരു മരത്തിന്റെ അടുത്ത് ഒരു കല്ല് വെക്കും, കല്ല് വെച്ചിട്ട് അതിനകത്ത് എന്താ കുങ്കുമൊക്കെ ഇട്ട് പട്ടൊക്കെ ഇങ്ങനെ കെട്ടി, എന്നിട്ട് കുറെ പൈസ എടുത്തിടും. അപ്പൊ ഇദ്ദേഹം ബാക്കി കുട്ടികളോ ഇവിടെ പരീക്ഷയാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കാന്നും പറഞ്ഞ് അവിടെ ചെന്ന് പ്രാർത്ഥിക്കും. അത് ശരിക്കും ശാസ്ത്രങ്ങളിൽ പറഞ്ഞുള്ള ശരിക്കുള്ള ദൈവമാണോ അത്? അല്ല, അതൊക്കെ ഇമാജിനേഷൻ ആണ്. അതൊരു പ്രൂഫാണല്ലേ, അങ്ങനെ അന്ധമായി നമ്മൾ ഒന്നും വിശ്വസിക്കില്ലേ. അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് അന്ധമായി എന്ത് കണ്ടാലും അത് ദൈവമാണെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കും, അങ്ങനെ നമ്മൾ വിശ്വസിക്കരുത്. അത് ഇപ്പൊ പരീക്ഷ ആകുമ്പോ പിന്നെ പരീക്ഷ എടുക്കുമ്പോ എല്ലാരും ഭയങ്കര പ്രാർത്ഥനയല്ലേ, ഒന്നും പഠിച്ചില്ലെങ്കിലും ദൈവമേ ഞാൻ പഠിച്ചത് മാത്രം ചോദിക്കണേ, അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ എക്സാം ആകുമ്പോ?
അതുപോലെ നമ്മളങ്ങ് എല്ലാം മറന്ന് അങ്ങ് പ്രാർത്ഥിക്കും ഏതാണ് ശരിയെന്നൊന്നും. നമ്മളെ ഒരു വർക്ക് ചെയ്യാതെ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ പഠിക്കേണ്ടത് പഠിക്കുക, പിന്നെ ഭഗവാന് വിട്ടുകൊടുക്കുക. അതായത് ഒന്നും പഠിക്കാതെ ഭഗവാന്റെ അടുത്ത് മാത്രം പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കൂ. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് എന്താണെന്നൊന്നും അറിയാത്ത. അപ്പൊ ആ പി കെയില് ആ കുട്ടികൾ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുന്ന ഏത് ഗുണത്തിൽപ്പെടും? ഇതുപോലെ ചുമ്മാ കല്ല് വെച്ചിട്ട് കുറെ പൈസയൊക്കെ ഇട്ടിട്ട് പ്രാർത്ഥിക്കുന്ന ഏത് ഗുണമായിരിക്കും? രജോ ഗുണമല്ല, തമോ ഗുണമാണ്. അവര് ചുമ്മാ എന്താന്ന് ഒന്നും അറിയാതെ, മോഡ് ഓഫ് ഇഗ്നറൻസ് ആണ് അവർക്ക്. ഒന്നും അറിയാതെയാണ് അവരാ ചെയ്യുന്നത്. അപ്പൊ ഈ ഭൂതപ്രേതത്തിനെയൊക്കെ ആരാധിക്കുന്ന എല്ലാം മറന്ന് അവരതിൽ വിശ്വസിച്ചാണ് ഇത് ആരാധിക്കുന്നത്. അത് അവർക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. അത് മോഡ് ഓഫ് ഇഗ്നറൻസ്, അത് തമോ ഗുണം. അപ്പൊ ഓരോ ആരാധനയും ഓരോ ഗുണത്തിൽ പെടും. അപ്പൊ ഈ ത്രിഗുണങ്ങൾക്കും മുകളിലുള്ള ഗുണം ഏതാണ്? ശുദ്ധ സത്വ ഗുണം ഉള്ളവർ ആരെയായിരിക്കും പ്രാർത്ഥിക്കുക? ഭഗവാനെയാണ് പ്രാർത്ഥിക്കുന്നത്, ഭഗവാൻ കൃഷ്ണനെയാണ്. ശുദ്ധ സത്വ ഗുണമുള്ള ആൾക്കാർ ശുദ്ധമായ നന്മ, കൃഷ്ണനെ ആരാധിക്കുന്നവരാണ് ശുദ്ധ സത്വമുള്ളവർ. അപ്പൊ നിങ്ങളൊക്കെ ഏത് ഏത് ഗുണത്തിൽ പെടും ഈ നാലെണ്ണത്തിൽ? ഏതാണ്? സത്വഗുണവും വരും അല്ലെ. നമ്മൾ ടെമ്പിളിലൊക്കെ പോയി പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷെ ശുദ്ധ സത്വഗുണത്തിൽ നമുക്ക് വന്നാലേ ഭഗവാനെ എത്താൻ പറ്റൂ. അപ്പൊ എന്താണെന്നറിയോ, അപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പൊ കൃഷ്ണനെ മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ബാക്കിയുള്ള ദേവീ ദേവന്മാർക്കൊക്കെ ദേഷ്യം വരില്ലേ, അവർക്ക് ഇഷ്ടപ്പെടുവോ? അങ്ങനെ ഒരു സംശയം നമുക്ക് എല്ലാവർക്കും വരും. അപ്പൊ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പൊ ഒരു ചെടി, ഒരു മരം, ആ മരത്തിൽ എവിടെയാണ് നമ്മൾ വെള്ളം ഒഴിക്കുന്നത്? അതിന്റെ ബ്രാഞ്ചസിലും ലീവ്സിലും ആണോ എവിടെ വെള്ളം ഒഴിക്കുക? ആ അതിന്റെ വേരില്ലേ, വേരുള്ളടത്താണ് വെള്ളം ഒഴിക്കുക. അവിടെ വെള്ളം ഒഴിച്ചാൽ എന്താണ് സംഭവിക്കുക? ബാക്കിയുള്ള എല്ലാ പാർട്സിലും അതിന്റെ വെള്ളം കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കൈക്ക് വേറെ ഫുഡ്, കാലിന് വേറെ ഫുഡ്, കണ്ണിന് വേറെ ഫുഡ്, അങ്ങനെ കൊടുക്കുവാണോ? നമ്മൾ എവിടെയാ ഫുഡ് കൊടുക്കുന്നത്? വയറ്റി പോവും. വയറ്റി ചെന്ന് കഴിയുമ്പോ ബാക്കി എല്ലാ പാർട്സിലും അത് ന്യൂട്രീഷൻ എത്തും അല്ലേ. അതേപോലെയാണ് സർവ ദിവ്യോത്തമ പുരുഷൻ ആരാണ്? സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഹെഡ്. അപ്പൊ കൃഷ്ണനെ ആരാധിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ദേവീ ദേവന്മാരും സംതൃപ്തരാകും. ഭഗവാനാണ് സുപ്രീം. ആരാണ്? നമ്മൾ പഠിച്ചു അഞ്ചാമത്തെ ചാപ്റ്റർ, കൺട്രോളർ, സുപ്രീം എൻജോയർ, പിന്നെ ആക്ടിവിറ്റി ആര് കാണിക്കും? ആര് റെഡിയാണ്? വീണ, കൃഷ്ണനാണ് കാണിച്ചോ. ആ ലോകങ്ങളുടെയും കൃഷ്ണനാണ് എല്ലാ സർവം പരമമായ കൃഷ്ണനാണ് പരമമായ ആസ്വാദകൻ. കൃഷ്ണനാണ് ഒരേ ഒരു, ആ വെരി ഗുഡ്. അപ്പൊ ഏറ്റവും സുപ്രീം കൺട്രോളർ, സുപ്രീം എൻജോയർ. അപ്പൊ സുപ്രീം എൻജോയർ ഭഗവാന്റെ സംതൃപ്തിയായ ലോകം മൊത്തം, ഈ പ്രപഞ്ചം, എല്ലാ ബ്രഹ്മാണ്ഡവും, എല്ലാ ദേവീദേവന്മാരും എല്ലാരും സംതൃപ്തരാകും. അപ്പോ നമ്മൾ എന്താണ്, അതുകൊണ്ട് അതൊരു തെറ്റായ ധാരണയാണ്. അപ്പൊ ഭഗവാനെ പ്രീതിപ്പെടുത്തിയ എല്ലാ ദേവീദേവന്മാരും സംതൃപ്തരായി കഴിയും. അപ്പൊ ശുദ്ധ സത്വഗുണത്തിലാണ് നമ്മൾ എത്തേണ്ടത്. ശുദ്ധ സത്വഗുണം എന്ന് പറഞ്ഞാൽ ആരെ ആരാധിക്കും? ഭഗവാനായ ശ്രീകൃഷ്ണനെ ആരാധിക്കും. അപ്പോൾ കൃഷ്ണനെ ആരാധിക്കുന്നവർ എവിടെയാ പോവുക? എവിടെയാ നമ്മളുടെ ലക്ഷ്യം? എവിടെയാണ്? അല്ലെങ്കിൽ വൈകുണ്ഠ ലോകം, ഗോലോകം. അപ്പൊ ശരിക്കും നമ്മള് ബ്രഹ്മ മധ്വ ഗൗഡിയ സമ്പ്രദായം, ഇസ്കോൺ എന്ന് പറയുന്ന ബ്രഹ്മ മധ്വ ഗൗഡിയ സമ്പ്രദായം. അപ്പൊ ഗൗഡിയ സമ്പ്രദായത്തിലുള്ളവര് ഗോലോകമാണ് ലക്ഷ്യം വെക്കുന്നത്, അതാണ് ഏറ്റവും വലിയ ലോകം. പക്ഷെ ശ്രീ സമ്പ്രദായം ചെയ്യുന്നവരുണ്ട്, നമ്മൾ ഈ തിരുപ്പതി ടെമ്പിളിലൊക്കെ ഉള്ളവര്, അവര് എല്ലാം ലക്ഷ്യം വെക്കുന്നത് വൈകുണ്ഠത്തിലാണ്. വൈകുണ്ഠ ലോകവും ഭഗവാൻ, അവിടെ ലക്ഷ്മി നാരായണനായിട്ടാണ് ഭഗവാൻ. അപ്പൊ അവര് ഭഗവാനെ ലക്ഷ്മി നാരായണനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാ ഒന്നിലാണ് ഭഗവാന്റെ വിസ്തരണം തന്നെയാണ് ലക്ഷ്മി നാരായണൻ. ഓക്കെ, ഇനി സത്വഗുണത്തിലുള്ളവർ ഏത് ലോകത്താ എത്തിപ്പെടുന്ന? സ്വർഗം. സ്വർഗ്ഗലോകം. ആ അതെ, സത്വഗുണത്തിലുള്ളവർ സ്വർഗ്ഗലോകത്തെത്തും.
ഇനി രജോ ഗുണത്തിലുള്ളവർ തമോ ഗുണത്തിലും രജോ ഗുണം. രജോ ഗുണത്തിലുള്ളവർ എവിടെ പോവുക? നരകം. നരകം. ഡീമൺസ്. ഡീമൺസിനെ ഡീമൺസിനെ വർഷിപ്പ് ചെയ്യുന്നവർ നേരെ എവിടെ എത്തും? നരകത്തിലെത്തും. ഇനി പ്രേതങ്ങളെയൊക്കെയോ പ്രേതങ്ങളെ ആത്മാക്കളെ പ്രാർത്ഥിക്കുന്നവർ ഗോസ്റ്റിന്റെ ലോകത്തായിരിക്കും എത്തുന്നത്, പ്രേതഗ്രഹങ്ങളിലായിരിക്കും എത്തുന്നത്. അപ്പോൾ ഇപ്പം ചില ആൾക്കാർ പറയും ഞാൻ നല്ല പ്രവൃത്തി ചെയ്യും, എനിക്ക് സ്വർഗത്ത് പോകണം സ്വർഗത്ത് പോകണം. ഈ സ്വർഗത്ത് പോയാലുള്ള പ്രശ്നം എന്താണ്? നമ്മൾ അവിടുത്തെ സ്വർഗത്തിലെ ജോലി ചെയ്ത് തിരിച്ചും പുനർജന്മം എടുക്കേണ്ടി വരും. വെരി ഗുഡ്. നമ്മൾ ഇപ്പോ നല്ല പ്രവൃത്തി ചെയ്താൽ നമ്മൾ സ്വർഗത്ത് പോകും. പക്ഷെ സ്വർഗം എന്ന് പറഞ്ഞാലും ഒരു മെറ്റീരിയൽ വേൾഡ് ആണ്. അവിടെ നമ്മളുടെ പുണ്യകർമ്മം എല്ലാം തീരുമ്പോ തിരിച്ച് വീണ്ടും നമ്മൾ ജനിച്ച് വീണ്ടും പുനർജനിക്കേണ്ടി വരും. ജനന മരണ ചക്രത്തിൽ വീണ്ടും നമ്മൾ പെട്ടുപോകും. നരകം എന്ന് പറഞ്ഞാൽ അറിയാലോ, നരകത്തിൽ പിന്നെ എല്ലാ ശിക്ഷകളെല്ലാം ഏൽക്കേണ്ടി വരുന്ന സ്ഥലമാണ് നരകം. അപ്പോൾ പക്ഷേ നമ്മൾ എവിടെയാണ് ലക്ഷ്യം വെക്കുന്നത്? കൃഷ്ണന്റെ ലോകമായ ഗോലോകം. ഗോലോകത്ത് പോയുള്ള പ്രത്യേകത എന്താ? അവിടെ ഒരിക്കലും അവിടെ നമുക്ക് പുനർജന്മമില്ല, പിന്നെ നമ്മൾ തിരിച്ച് വരേണ്ട ആവശ്യമില്ല. ഓക്കെ, ആ അത് ഏത് ശ്ലോകമാണ് പറയുന്നത് അവിടെ ചെന്നാൽ പുനർജന്മമില്ല എന്ന്? വാണി പറയാം. ആ ജന്മ കർമ്മേ വെരി ഗുഡ്. എത്രാമത്തെ ശ്ലോകം? വെരി ഗുഡ്. അപ്പൊ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ജന്മ കർമാചമേ ദിവ്യം ഏവം യോഗേത്തി തത്വ ദേഹം പുനർജന്മ നീതി മാമീ വിസോർജന. എന്റെ ലോകത്ത് വന്നാൽ പിന്നെ പുനർജന്മമില്ല, പിന്നെ ഒരിക്കലും നിനക്ക് അവിടെ പോകേണ്ടി വരില്ല. ഓക്കെ, ഇനി നമ്മൾ കഴിക്കുന്ന ആഹാരം വെച്ചിട്ടും മൂന്ന് ഗുണങ്ങളുണ്ട്, സത്വഗുണം രജോ ഗുണം തമോ ഗുണം. അപ്പൊ നമ്മൾ എന്താണ്, നമ്മളുടെ ക്യാരക്ടർ എങ്ങനെയാണ്? യു ആർ വാട്ട് യു ഈറ്റ്. നമ്മൾ എന്താണോ കഴിക്കുന്നത് അതനുസരിച്ചാണ് നമ്മളുടെ സ്വഭാവം വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ദീർഘായുസ്സും നിലനിൽപ്പിനെ തന്നെ ശുദ്ധീകരിക്കുന്നതും ബലം നൽകുന്നതും ആരോഗ്യത്തെയും സന്തുഷ്ടിയെയും സംതൃപ്തിയെയും വളർത്തുന്നതും രസവത്വം പ്രീതികരവും സ്നിഗ്ധവും ആസ്വാദ്യവുമായ ആഹാരമായിരിക്കും സാത്വിക സ്വഭാവമുള്ളവർക്ക് ഇഷ്ടം. അപ്പൊ സാത്വികർ എങ്ങനെയാണ്? നമുക്ക് ദീർഘായുസ്സൊക്കെ കിട്ടുന്ന ടൈപ്പ് ഫുഡായിരിക്കും നമ്മളെ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിരിക്കും. പിന്നെ നമുക്ക് മനസ്സിന് നല്ല സന്തോഷം തരുന്നതും സംതൃപ്തി തരുന്നതും ഫുഡായിരിക്കും. കണ്ടോ, കൂടുതലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാമാണ് സാത്വിക സ്വഭാവമുള്ളവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം. അവര് നോൺ വെജ് ഐറ്റംസ് ഒന്നും കഴിക്കില്ല, കൂടുതലും വെജിറ്റേറിയൻ ഫുഡായിരിക്കും കഴിക്കുന്നത്. വെജിറ്റേറിയൻസ് അതില് സാത്വിക സ്വഭാവമുള്ളവരാണ്. അങ്ങനെ കൂടുതൽ കൂടുതൽ വെജിറ്റബിൾസ് കഴിക്കുമ്പോഴാണ് നമുക്ക് നല്ല സന്തോഷം കിട്ടും, നമുക്ക് സംതൃപ്തി, മനസ്സിനൊക്കെ സംതൃപ്തി കിട്ടും, നമുക്ക് നല്ല ആരോഗ്യം കാണും. അതാണ് സ്വാത്വികർക്ക് ഇഷ്ടം. കണ്ടോ, ഇതെന്താണ്, ഇതെല്ലാം വെജിറ്റേറിയൻ ഫുഡ്സ്. ഇതെല്ലാം എങ്ങനെ എവിടെ എങ്ങനെ ചുമ്മാ നമ്മൾ ഉണ്ടാക്കി കഴിക്കുകയാണോ? ആദ്യം എന്താ ചെയ്യേണ്ട ഈ ഫുഡെല്ലാം വെച്ചിട്ട്? ആ ഭഗവാൻ അർപ്പിച്ചിട്ടാണ് നമ്മൾ കഴിക്കുക. കണ്ടോ, തുളസി ഇലയൊക്കെ വെച്ച് ഭഗവാൻ അർപ്പിക്കുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഭഗവാന് സെപ്പറേറ്റ് പ്ലേറ്റ് വേണം. നമ്മൾ കഴിക്കുന്ന പ്ലേറ്റ് വെച്ചിട്ടല്ല ഭഗവാൻ. ആ സുപ്രീം പേഴ്സണാലിറ്റി ആണ്. അപ്പൊ നമ്മളെ വീട്ടില് ഒരു VVIP ഉണ്ടെങ്കിൽ എങ്ങനെയാണോ നമ്മൾ സെർവ് ചെയ്യുന്നത്, അതുപോലെ നമ്മളൊരു പുതിയ പ്ലേറ്റിൽ ആയിരിക്കണം. ഭഗവാന് മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് പ്ലേറ്റ് ഗ്ലാസ് അതിലെല്ലാം നമ്മൾ സെർവ് ചെയ്ത് തുളസി ഇലയിട്ട് ഭഗവാൻ അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ. അപ്പൊ അതെന്തായി? പ്രസാദമായി. അപ്പൊ നമ്മൾ പ്രസാദം കഴിക്കുമ്പോൾ നമ്മളുടെ മനസ്സ് ശുദ്ധീകരിക്കപ്പെടും. അങ്ങനെ ഭഗവാന് അർപ്പിച്ച് കഴിക്കുന്ന ഇതെല്ലാം അപ്പോഴാണ് ഇത് ശുദ്ധ സത്വ ഗുണത്തിലാവുന്നത്. പ്രസാദം അർപ്പിച്ച് കഴിക്കുമ്പോൾ അത് ശുദ്ധ സത്വ ഗുണമാവും. സാധാരണ വെജിറ്റേറിയൻസ് അത് എന്ന് പറഞ്ഞാൽ സത്വ ഗുണത്തിലായിരിക്കും. ഓക്കെ, ഭക്ഷ്യ ഉപയോഗം മൂന്ന് ഉപഭോഗം മൂന്ന് ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഫുഡ് മൂന്ന് അടുത്താണ് പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഏറ്റവും നമ്മൾ കുറെ വേസ്റ്റ് ആയിട്ട് പോകും, പിന്നെ കുറെ ഭാഗം എന്താണ് നമ്മളുടെ ശരീരത്തില് അബ്സോർബ് ചെയ്യും, നമുക്ക് ന്യൂട്രീഷൻസ് ഒക്കെ ആയിട്ട് കിട്ടും. പിന്നെ അതിലുള്ള ഒരു സൂക്ഷ്മമായ ഘടകം അതെന്താ, നമ്മളെ ബോധത്തെ ബാധിക്കും, നമ്മളുടെ കോൺഷ്യസ്നെസ്. നമ്മൾ ഒരു പ്രശ്നം വന്നാൽ നമ്മൾ അതിനെ എങ്ങനെ അഭിമുഖീകരിക്കും,
നമ്മളുടെ ആ ഒരു പേഴ്സ്പെക്റ്റീവ്, നമ്മളുടെ ആ ഒരു ബോധത്തെ, നമ്മൾ ആ കൃഷ്ണ കോൺഷ്യസ്നെസ്സിൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാൻ അർപ്പിച്ച പ്രസാദം കഴിച്ചാലേ നമുക്ക് ഭഗവാനെ കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ കൂടുതൽ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാനും നമുക്ക് ഭഗവാനോടുള്ള ആ ഒരു പ്രേമം വളരാനും പറ്റും. അപ്പൊ നമ്മളെ ബോധത്തെ നമ്മൾ കഴിക്കുന്ന ആഹാരം ബാധിക്കുന്നുണ്ട്. അത് ആരും മൈൻഡ് ചെയ്യത്തില്ല. എല്ലാരും വയറ്, നാക്കിന്റെ ടേസ്റ്റ്, വയറ് നിറയ്ക്കുക, ഇത് മാത്രമാണ് നമ്മളുടെ ഈ ഇപ്പൊ ഉള്ള കാലഘട്ടത്തിലുള്ള ആൾക്കാർ നോക്കുന്നത്. അവർക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കണ്ടാവും, പിസ്സ, ബർഗർ, ഇങ്ങനത്തെ ജങ്ക് ഫുഡ് ആയിരിക്കും കൂടുതൽ പേർക്കും ഇഷ്ടം. ഇതൊക്കെ അവരെ ഒഴിവാക്കും. നിങ്ങൾ എങ്ങനത്തെ ഫുഡാ കഴിക്കുക? ആ പിസ്സ ബർഗർ വല്ലപ്പോഴും ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ചില കുഞ്ഞുങ്ങളൊക്കെ ഡെയിലി ഇത് കഴിക്കും. ഡെയിലി പിസ്സ ഈ വെളി രാജ്യങ്ങളിലുള്ളവരൊക്കെ കൂടുതലും ഇതൊക്കെയാണ് എപ്പോഴും കഴിക്കുന്നത്. പിന്നെ കോള, ഇങ്ങനെ കൊക്ക കോള, ഫ്രഞ്ച് ഫ്രൈസ്, ഇതൊക്കെ ആയിരിക്കും ഡെയിലി കഴിക്കുന്നത്. അതൊക്കെ നമ്മളുടെ ഹെൽത്തിന് പ്രശ്നമാണ്. അതുപോലെ അത് കഴിക്കും, ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ നമ്മളുടെ ബോധത്തെയും ബാധിക്കും. ഓക്കെ, അപ്പൊ കൂടുതലും നിങ്ങൾ എങ്ങനത്തെ ഫുഡ് യൂസ് ചെയ്യുക? കൂടുതലും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഫുഡിന്റെ കൂടെ വെജിറ്റബിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പൊ ഇത് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര മടിയായിരിക്കും. എന്നാലും നിങ്ങൾ ഇനി മുതൽ പറയാം, നമുക്ക് ഗോലോക, നമ്മളുടെ ഫോക്കസ് എവിടെയാണ്? നമ്മൾ എവിടെയാ ഫോക്കസ് ചെയ്യണ്ടേ? എവിടെയാ ഫോക്കസ് ചെയ്യണ്ടേ? തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഭഗവാനെ ഫോക്കസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിക്കണം. കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ ഉള്ള, അപ്പൊ ഇനി മുതൽ അമ്മയെടുത്ത് പറ, അമ്മ എനിക്ക് കൂടുതൽ വെജിറ്റബിൾസ് ഒക്കെ കൂടുതൽ തരാൻ പറയണം. ഓക്കെ, അപ്പോൾ അതാണ് സത്വഗുണം. അപ്പൊ ഭക്ഷണ ശീലങ്ങളുമായി ബന്ധപ്പെട്ട് രോഗങ്ങൾ, ഒത്തിരി ജങ്ക് ഫുഡ് കഴിച്ച എന്താണ്, നമുക്ക് ഒത്തിരി അസുഖങ്ങൾ വരുമല്ലേ, പെട്ടെന്ന് പെട്ടെന്ന് അസുഖം വരും. എപ്പോഴും കുഞ്ഞുങ്ങൾക്കൊക്കെ വയറ്റിന് അസുഖമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരും. അത് നമ്മൾ കഴിക്കുന്ന ഫുഡ് കാരണമാണ് ഈ അസുഖങ്ങളൊക്കെ വരിക. അതുകൊണ്ട് കൂടുതലും നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. യു ആർ വാട്ട് യു ഈറ്റ്. നമ്മൾ ഹെൽത്തി ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ നല്ല ഫുഡ്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നു. നമ്മൾ ഇതുപോലത്തെ ഫുഡ് കൂടുതലും കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നം എന്താണെന്നറിയോ? കടയിലുള്ള ഫുഡ് എന്തായിരിക്കും? കടയിലെ ഫുഡിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാ? നമുക്കറിയില്ല അവരെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. മായം ചേർന്നതായിരിക്കും, വൃത്തിയൊന്നും കാണില്ല, എന്തൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ടെന്നൊന്നും അറിയില്ല. അതൊക്കെ ഓക്കെ, എന്നാലും നമ്മുടെ അമ്മ ഉണ്ടാക്കുന്നതും തമ്മില് വേറൊരു വ്യത്യാസം ഉണ്ട്. എന്താണെന്നറിയോ? കാരണം അമ്മമാര് ഒരിക്കലും ഭക്ഷണത്തിനിടില്ല. ആ, മായം ചേർക്കില്ല. പിന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്, അമ്മ നമുക്ക് ഫുഡ് തരുന്ന എങ്ങനെയായിരിക്കും? നമുക്ക് അമ്മ അത്രയും സ്നേഹത്തോടു കൂടിയാണല്ലേ തരുന്നത്. അമ്മയുടെ ആ ഒരു പ്രേമം നമ്മളുടെ ആ ഫുഡിനകത്ത് കാണും. എന്റെ മോൻ നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കണമെന്ന് വിചാരിച്ച അവൾ സ്നേഹത്തോടായിരിക്കും ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഫുഡ്, അതൊക്കെയാണ് സൂക്ഷ്മമായ കാര്യങ്ങൾ. ഇതൊന്നും നമ്മൾ കാണാത്തതുകൊണ്ട് നമ്മൾ അത് ഇഗ്നോർ ചെയ്യും. അത് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, നമുക്ക് ആ സട്ടിലായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള കാര്യം. നമ്മൾ അത് കുക്ക് ചെയ്യുമ്പോൾ എന്താണ് ബോധം? അപ്പൊ അമ്മ കുക്ക് ചെയ്യുമ്പോൾ സ്നേഹമാണ്, പക്ഷെ കടയിലുള്ളവർ കുക്ക് ചെയ്യുമ്പോൾ അവരെന്തൊക്കെ ചിന്തിച്ചായിരിക്കും ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ബോധം കഴിക്കുന്ന ആൾക്കാരിലോട്ട് കയറുകയാണ്. അതുകൊണ്ട് നമ്മൾ കഴിവതും കടയിൽ നിന്നുള്ള ഫുഡ് നമുക്ക് എന്താ അവോയ്ഡിയാത്ത സിറ്റുവേഷൻ ഒക്കെ വരുമ്പോ കുഴപ്പമില്ല. അപ്പം മാക്സിമം നമ്മൾ ഇങ്ങനെ വെളിയിൽ നിന്ന് കഴിക്കാതിരിക്കുന്നതാണ് ബെസ്റ്റ്. ഓക്കെ, അപ്പോ കാരണം എന്താണ്? അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോൾ അമ്മയുടെ ആ ഒരു മനസ്സിൽ ആ സ്നേഹത്തോടു കൂടിയായിരിക്കും അമ്മ നമുക്ക് ഉണ്ടാക്കി തരുന്നത്. ആ ഒരു സ്നേഹം നമ്മളെ ശരിക്കും നമ്മളുടെ ബോധത്തെ നമ്മളെ മാറ്റും. നമ്മളുടെ ആ ഒരു മനസ്സ്, നമ്മളുടെ ചിന്താഗതി, ഇതെല്ലാം ഫാക്ടറാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇപ്പൊ ഒരാൾ ഉണ്ടാക്കി തരുമ്പോൾ അയാളുടെ ബോധം നമ്മളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. പക്ഷെ ഇതൊന്നും നമ്മൾ നമ്മളുടെ സ്കൂളിലുള്ള പുസ്തകത്തിലൊന്നും അത് ആ കാര്യങ്ങൾ പറയില്ല. അതൊക്കെ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ ഭഗവത്ഗീത ഈ കാര്യങ്ങളെല്ലാം, സൂക്ഷ്മമായിട്ടുള്ള എല്ലാ ഘടകങ്ങളെ കുറിച്ചും പറയുന്നു. അപ്പൊ കൃഷ്ണനായി ഭക്ഷണം നമ്മൾ തയ്യാറാക്കുന്നു. അപ്പൊ നല്ല ബോധത്തോടെ നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള ആ ബോധം, നമ്മളൊരു തെറ്റും കൂടാതെ ആരെയോടെങ്കിലും ദേഷ്യത്തോടു കൂടിയൊന്നും ഭക്ഷണം ഉണ്ടാക്കാതെ ഭഗവാനെ ആലോചിച്ച് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയത്. ഞാൻ ഈ ഫുഡ് ഉണ്ടാക്കുന്നത് കൃഷ്ണന് വേണ്ടിയാണ്. അപ്പൊ അത്രയും നല്ലതായിട്ടും ഭഗവാൻ അർപ്പിക്കണ്ടേ? ആ സ്നേഹവും ഭക്തിയോടും കൂടി നമ്മൾ കൃഷ്ണനെ സമർപ്പിക്കുന്നു. എന്താണ് സമർപ്പിക്കുന്ന നാല് കാര്യങ്ങൾ നമ്മൾ പഠിച്ചല്ലോ, എന്തൊക്കെയായിരുന്നു? ആ, സ്നേഹപൂർവം സ്നേഹവും ഭക്തിയോടും കൂടിയാണ് നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നത്. അത് നമ്മളുടെ ആ മാനസികാവസ്ഥ,
അപ്പൊ നമ്മൾ കൃഷ്ണ പ്രസാദം പിന്നെ ഭഗവാൻ അർപ്പിച്ചിട്ട് ആ ഫുഡിനെ നമ്മൾ നമസ്കരിക്കണം. കാരണം അത് ഭഗവാൻ കഴിച്ചതിന്റെ ബാക്കിയാണ് അല്ലേ, ആ ഒരു കൃഷ്ണ പ്രസാദമാണ്. അപ്പൊ ആ പ്രസാദം, ആ പ്രസാദം നമ്മൾ ബഹുമാനിക്കണം. എന്നിട്ട് അപ്പം എന്തൊക്കെ ഫലങ്ങളാണ് നമുക്ക് കിട്ടുക? കൃഷ്ണപ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക്, നമ്മൾ എപ്പോഴും ഹാപ്പി ആയിരിക്കും. നമുക്ക് ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും നമ്മളെ അത് അഫക്റ്റ് ചെയ്യില്ല. കാരണം നമ്മളുടെ മനസ്സ് ഫുള്ളും കൃഷ്ണനായിരിക്കും. ആ സുപ്രീം കൺട്രോളർ, നമ്മളുടെ സുഹൃത്ത്, നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് കൃഷ്ണനാണ്. പിന്നെ ഞാൻ എന്തിനു പേടിക്കുന്നു? നമ്മളെല്ലാം പോസിറ്റീവ് ആയിട്ടായിരിക്കും ചെയ്യുന്നത്. നമ്മൾ പിന്നെ തെറ്റുകൾ ഒന്നും ചെയ്യത്തില്ല. തെറ്റുകൾ ചെയ്യുന്നതിന്റെ പ്രവണത, തെറ്റുകൾ ചെയ്യാനുള്ള പ്രവണതയും കുറയും. ഇപ്പൊ കൃഷ്ണ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുക, ഭഗവാൻ അർപ്പിച്ച പ്രസാദം കഴിക്കുക, ഇതൊക്കെ ചെയ്യുമ്പോൾ ക്രമേണ ക്രമേണ നമ്മളെ സ്വഭാവത്തിന് നല്ല മാറ്റം വരും. നമ്മൾ തെറ്റുകൾ ചെയ്യുന്നത് വളരെ കുറയും. ഇതിന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു. എന്തായിരുന്നു ഞാൻ പറഞ്ഞ എക്സാമ്പിൾ? പ്രഭുപാദർ അമേരിക്ക പോയപ്പോ എന്തായിരുന്നു? ആ ശരി, ദേവനാരായൺ പറഞ്ഞു. അമേരിക്കയിലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതൊന്നും അറിയില്ല. അവരെപ്പോഴും ജങ്ക് ഫുഡ് കഴിക്കും. അവരെല്ലാം ചെയ്തുകൂടാത്ത പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. സിഗരറ്റ് വലിക്കും, ഇതുപോലെ കഞ്ചാവ്, അങ്ങനത്തെ എന്തെല്ലാം ചെയ്യും. പക്ഷെ അവര് കുറച്ച് നാള് പ്രഭുപാദറുടെ സമ്പർക്കം കൂടി, അത്രയും വലിയ ഭക്തന്റെ കൂടെ കൂടി, അവർ അതെല്ലാം ഉപേക്ഷിച്ചു. ആ തെറ്റ് ചെയ്യാനുള്ള എല്ലാ പ്രവണതയും അവരപേക്ഷിച്ചു. കുറേ പേര് കൊള്ളക്കാർ വരെ ആയിരുന്നു, അവര് വരെ മാറി. ചിലരെ ഓരോ എന്താണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ വരായിരുന്നു, അവര് വരെ വലിയ ഭക്തന്മാരായി. അപ്പൊ നമ്മളുടെ ഉള്ളിലെ എല്ലാ മാലിന്യവും പിഴുതു കളയാനുള്ള ആ ശക്തി ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിനുണ്ട്, ഭഗവാന്റെ പ്രസാദത്തിനുണ്ട്. ഇനി രജോ ഗുണത്തിലുള്ള ആൾക്കാർ എങ്ങനത്തെ ഫുഡാ കഴിക്കുന്നതെന്ന് നോക്കാം. ഭയങ്കര കയ്പ്, പുളി, ഉപ്പ് കൂടുതല്, പിന്നെ ഭയങ്കര എരിവ്, ഇങ്ങനത്തെ ഫുഡുകൾ, അങ്ങനത്തെ ആഹാര പദാർത്ഥങ്ങൾ കഴിക്കുന്നതാണ് രജോ രാജസ സ്വഭാവം, അതായത് രജോ ഗുണം. ഇങ്ങനെ ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് എപ്പോഴും അസുഖവും വരും, അതുപോലെ നമുക്ക് എപ്പോഴും നമുക്ക് ദുഃഖമായിരിക്കും. നമ്മൾ എല്ലാം ഒരു നെഗറ്റീവ് ആയിട്ടായിരിക്കും കാണുന്നത്. നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും. അതുണ്ടോ, ഇയാൾ എന്താ ചെയ്യുന്നത്, ഇയാൾ എന്താ ഈ കഴിക്കുന്നത് നോക്കിക്കേ. പച്ചമുളകല്ലേ, ഒരിച്ചിരി മുളകങ്ങളാണ് നമ്മളെ നാവില് വന്നാൽ തന്നെ എന്തരി. അപ്പൊ ഇതൊക്കെ എന്താ കഴിക്കുന്നേ നോക്ക്, ഇതൊരു മത്സരമാണ്. ഏറ്റവും കൂടുതൽ മുളക് കഴിക്കുന്ന ആരാണ്, എന്ത് അവരുടെ ഹെൽത്തിനെ ബാധിക്കും അല്ലേ. അങ്ങനെ ഉള്ളവർക്ക് ഭയങ്കര ദേഷ്യം, അവരുടെ സ്വഭാവത്തിന് നന്നായിട്ട് അത് ബാധിക്കും, ദുഃഖമായിരിക്കും. അപ്പൊ ഒത്തിരി കയ്പ്, അപ്പൊ നിങ്ങളിപ്പം ലേസ്, ചീറ്റോസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കും, കഴിക്കാറുണ്ടോ? വല്ലപ്പോഴും കഴിക്കല്ലേ, സാരല്ലേ, വല്ലപ്പോഴും കുഴപ്പമില്ല. അപ്പൊ അങ്ങനത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ അതൊക്കെ രജോ ഗുണമാണ്. അതിനകത്ത് ഒത്തിരി ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ടാവും. പിന്നെ ചിലര് എന്താണ് ഭയങ്കര എരിയുള്ള ഫുഡൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പൊ അമ്മയൊക്കെ ഇനി കുക്ക് ചെയ്യുമ്പോ അമ്മയടുത്ത് പറയണം, അമ്മ എരി ഇച്ചിരി കുറച്ചു തരണം, അല്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് എരി എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റില്ലല്ലേ. ഒരു ഇച്ചിരി എരി വന്നാൽ തന്നെ ഒത്തിരി ഒത്തിരി വെള്ളം കുടിക്കും അല്ലേ. നിങ്ങക്ക് എരി ഇഷ്ടമാണോ? ഇല്ല. എരി എരി കുറച്ച് കഴിക്കണം. അപ്പൊ എരി ഒത്തിരി കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് രജോ ഗുണമാണ്. നമുക്ക് ഹെൽത്തിനെ അത് ബാധിക്കും. അതുപോലെ നമ്മളുടെ ആ മാനസിക അവസ്ഥയും, നമുക്ക് ഭയങ്കര സങ്കടം വരും. ചിലപ്പോൾ നമ്മളെ ഇമോഷൻസ് ഒക്കെ മാറും, പെട്ടെന്ന് ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടം വരും, അങ്ങനത്തെ ഒക്കെ വരും. ഓക്കെ, ഇനി തമോ ഗുണത്തിലുള്ളവർ എന്താ കഴിക്കുന്നതെന്ന് അറിയാവോ? 3 മണിക്കൂറിന് മുമ്പ് പാചകം ചെയ്തതും സ്വാദ് നഷ്ടപ്പെട്ടതും ദുർഗന്ധമുള്ളതും ഉച്ഛിഷ്ടവും തൊടാൻ കൊള്ളാത്തതുമായ ഭക്ഷണങ്ങളെയാണ് താമസ സ്വഭാവികൾ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ തമോ ഗുണത്തിലുള്ളവര് പഴയ ഫുഡായിരിക്കും ഇഷ്ടം. അപ്പൊ നമ്മള് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് പിറ്റേന്ന് എടുക്കും അല്ലേ, അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല. അങ്ങനെ ചെയ്യുന്നതൊക്കെ തമോ ഗുണമാണ്. ഇന്നത്തെ ആഹാരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് ചൂടാക്കി എടുക്കുക, അതൊക്കെ പഴയതാണ്. 3 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ അത് പഴയതായി മാറുകയാണ്. പിന്നെ ഇത് കണ്ടോ, ഈ ചീസ് എന്ന് പറഞ്ഞാൽ എത്ര നാള് പഴക്കമുണ്ടോ അത്രയും വിലയാണ്. ഇതൊക്കെ ഫോറിൻ കൺട്രീസിലുള്ളതാണ്. ഇതിനകത്ത് പുഴുവൊക്കെ കാണും. അങ്ങനെയുള്ള ദുർഗന്ധം വരുന്ന അങ്ങനത്തെ ഫുഡ് കഴിക്കുന്നവരാണ് തമോ ഗുണം. വളിച്ച് പോയ സാധനങ്ങളൊക്കെ കഴിക്കും. കണ്ടോ, ഇതുപോലത്തെ ആപ്പിൾ, ഇങ്ങനത്തെ ആപ്പിൾ നമ്മളാരും ഇത് കഴിക്കില്ലല്ലേ. നമ്മളൊക്കെ ഈ പൂത്തു പോയത് കണ്ടപ്പോഴേ എടുത്ത് കളയും. പക്ഷെ ചില ആൾക്കാർ ഇത് കഴിക്കുന്നവരുണ്ട്. അപ്പൊ അത് തമോ ഗുണത്തിലുള്ളവരാണ് അങ്ങനത്തെ ഇത് കഴിക്കുന്നത്. അപ്പൊ യു ആർ വാട്ട് യു ഈറ്റ്. നമ്മളുടെ ചിന്താഗതി, നമ്മളെ മാനസികാവസ്ഥ, ഇതെല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ ഒത്തിരി ഒത്തിരി ഡിപ്പെൻഡ് ചെയ്യുന്നു. നമ്മൾ സത്വഗുണത്തിലാണെങ്കിൽ നമ്മൾ ബാലൻസ്ഡ് ആണ്. നമ്മളെല്ലാം പോസിറ്റീവ് ആയിട്ടായിരിക്കും കാണുന്നത്. നമുക്ക് സമാധാനമായിരിക്കും. നമുക്ക് വ്യക്തമായ ധാരണ കാണും നമ്മളുടെ ലക്ഷ്യം എന്താണ് എന്നുള്ള ഒരു ക്ലാരിറ്റി നമുക്കുണ്ടാവും.
രജോ ഗുണമാണെങ്കിലോ ഭയങ്കര എനർജി ആയിരിക്കും, അങ്ങനെ എന്താണ് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അവർക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം, ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അവര് ഒരിടത്ത് അടങ്ങിയിരിക്കത്തില്ല. അങ്ങനെ ഒരു വട്ടമടിച്ച ഒരു അവസ്ഥയാണ് രജോ ഗുണം. അങ്ങനത്തെ രാജസിക സ്വഭാവം, രാജസിക ഫുഡ്. രാജസിക ഫുഡ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ഫുഡാന്നാ പറഞ്ഞ ഉപ്പ് എരിവ് കയ്പ് ഇതൊക്കെ കൂടിയുള്ള ഫുഡാണ് രജോ ഗുണം. തമോ ഗുണത്തിലുള്ളവരോ പഴകിയ ഫുഡ്, വളച്ചുപോയത് പൂത്തുപോയത് അങ്ങനത്തെ 3 മണിക്കൂറിന് ശേഷം പാചകം ചെയ്ത് അങ്ങനത്തെ ഫുഡ് കഴിക്കുന്നവരാണ് തമോ ഗുണത്തിലുള്ളത്. അപ്പൊ അവര് അവർക്ക് എങ്ങനെയായിരിക്കും, അവര് ഭയങ്കര ഡള്ളായിട്ടായിരിക്കും ഇരിക്കുന്നത്, ഒന്നും ചെയ്യാൻ വയ്യ, ഭയങ്കര മടിയന്മാരായിരിക്കും. ഓ എനിക്ക് ഇന്നൊന്നും ചെയ്യാൻ വയ്യ, നാളെ ചെയ്യാം, എല്ലാം ഇങ്ങനെ ഒരു ഡൾനെസ്, പിന്നെ എല്ലാം നെഗറ്റീവ്, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, അങ്ങനെ ഇനാക്റ്റീവ് ആയിട്ട് ആ ഒരു ഇതിലാണ് തമോ ഗുണത്തിലുള്ളത്. അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യം എഴുതിയിട്ടുണ്ട്, കൃഷ്ണപ്രസാദമാണെങ്കിൽ അത് 3 മണിക്കൂർ കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ല. കൃഷ്ണപ്രസാദം ട്രാൻസെൻഡന്റ് അല്ല, അത് അതീന്ദ്രിയമാണ്, ഈ ഗുണങ്ങൾക്കെല്ലാം അപ്പുറമാണ് കൃഷ്ണന് അർപ്പിച്ച പ്രസാദം. ഓക്കെ, അപ്പൊ ഇതാണ്. ഇനി നമുക്ക് നോക്കാം, യജ്ഞങ്ങളിൽ വെച്ച് ഫലോദ്ദേശമില്ലാതെയും സശ്രദ്ധമായും വേദവിധി പ്രകാരം കർത്തവ്യബോധത്തോടെ അനുഷ്ഠിക്കപ്പെടുന്ന യജ്ഞം അത്രേ സ്വാത്തിക സ്വാത്തിക. അപ്പൊ സ്വാത്തിക സ്വഭാവത്തിലുള്ള യജ്ഞം, ഇനി യജ്ഞങ്ങളും 3 രീതിയിലുണ്ട്. സ്വാത്തിക സ്വഭാവമുള്ള യജ്ഞം എന്താണ്, നമ്മൾ എന്ത് യജ്ഞം ചെയ്താലും നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ ഫലോദ്ദേശമില്ലാതെ ചെയ്യണം. വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ചില ആൾക്കാരുണ്ട്, അവർ തന്നെ വിചാരിക്കും ആ ഞാൻ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ഫലം കിട്ടും. അത് അവര് സ്വന്തമായിട്ട് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്താണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. വേദങ്ങൾ എന്ത് പറയുന്നോ, ശാസ്ത്രങ്ങൾ എന്ത് പറയുന്നോ, അതേ വിധി പ്രകാരം വേണം നമ്മൾ ഓരോ കാര്യവും ചെയ്യാൻ. അപ്പൊ എന്താണ് വേദങ്ങളിൽ പറഞ്ഞത്, കലിയുഗത്തിൽ നമ്മൾ എന്ത് യജ്ഞം ചെയ്യണമെന്നാ പറഞ്ഞത്? ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുക എന്ന് വേദങ്ങളിൽ പറഞ്ഞു. കലിയുഗത്തിൽ ചെയ്യേണ്ട യജ്ഞമാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാരും ചൊല്ലിക്കേ. ഓക്കെ, കലിയുഗത്തിൽ ഇതാണ്. സത്യയുഗത്തിൽ എന്തായിരുന്നു, എന്ത് ചെയ്യണമെന്നാ പറഞ്ഞ യജ്ഞം? ഞാനല്ല, തപസ്. ആ മെഡിറ്റേഷൻ. ഓക്കെ, ശ്രേതായുഗം ടെമ്പിൾ വർഷിപ്പ്. അല്ലല്ല, അത് ദ്വാപരയുഗമാണ് മോനെ ടെമ്പിൾ വർഷിപ്പ്. ത്രേതായുഗത്തിൽ എന്തായിരുന്നു? പൂജ, പൂജ, യജ്ഞം. ഓക്കെ, ത്രേതായുഗ ദ്വാപരയുഗത്തിലാണ് ക്ഷേത്രാരാധന. കലിയുഗം ആയപ്പോൾ എന്താണ്? അതാണ് നമ്മളുടെ യജ്ഞം. അപ്പൊ അത് ശാസ്ത്രങ്ങളിൽ പറഞ്ഞതാണ്, അല്ലാതെ വേറെ ആൾക്കാര് തന്നെ ഉണ്ടാക്കിയതൊന്നുമല്ല. ശാസ്ത്രങ്ങളിൽ പറഞ്ഞു, ആ വിധി പ്രകാരം ചെയ്യുന്നവരാണ് സ്വാത്തികം. അപ്പൊ നമ്മൾ ശരിക്കും ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്ന് പറഞ്ഞാൽ സ്വാത്തികത്തിനും മുകളിലാണ്. ഏതാണ്? ശുദ്ധ സത്വഗുണത്തിലാണ് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നത്. അപ്പം കലിയുഗത്തിൽ നിർദ്ദേശിച്ച ധർമ്മമാണ് സങ്കീർത്തനം, ഭഗവാന്റെ നാമം കീർത്തനം ചെയ്യുക. ഇതാരാണ് ഈ കീർത്തനം ചെയ്യുന്നത്? ചൈതന്യ ചൈതന്യ മഹാപ്രഭു. ചൈതന്യ മഹാപ്രഭു എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമിയിൽ വന്നത്? 500 ഇയേഴ്സ് എഗോ. ഓക്കെ, 500 വർഷം മുമ്പാണ് ഈ ചൈതന്യ മഹാപ്രഭു ഒക്കെ ഉള്ള സമയത്ത്. ഈ നിങ്ങള് ഈ മുഗൾസിന്റെ ഭരണമൊക്കെ കേട്ടിട്ടില്ലേ? മുഗൾസിനെ ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ആ അതുപോലെ അക്ബർ. അപ്പൊ അക്ബർ ആ ഒരു ഭരണ സമയത്താണ് നമ്മളുടെ ചൈതന്യ മഹാപ്രഭു വന്നത്. അപ്പൊ ചൈതന്യ മഹാപ്രഭു അന്ന് അപ്പം എന്താണ് മുഗൾസ് ഭരിച്ചോണ്ടിരുന്നിട്ടും ചൈതന്യ മഹാപ്രഭു ഒത്തിരി ഒത്തിരി വൈഷ്ണവരെ എല്ലാരെയും ഒത്തിരി വൈഷ്ണവരെ ഉണ്ടാക്കി എല്ലാരും സങ്കീർത്തനം ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഇനി BMW. നിങ്ങൾ കേട്ടിട്ടുള്ള BMW ഏതാണ്? ബോയ്സിനൊക്കെ അറിയാം. ആ BMW കാർ. നമ്മുടെ BMW എന്ന് പറഞ്ഞാൽ ബോഡി, മൈൻഡ് ആൻഡ് വേർഡ്സ്. അപ്പൊ നമ്മൾ ആദ്യം നമ്മളുടെ ബോഡിയെ ഹെൽത്തി ആക്കുക. അപ്പൊ ബോഡിയെ ഹെൽത്തി ആക്കാൻ എങ്ങനത്തെ ഫുഡ് കഴിക്കണം? സാത്വികമായിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമ്മളുടെ മൈൻഡ് അതനുസരിച്ച്, ബോഡി വീക്ക് ആണെന്നുണ്ടെങ്കിൽ മൈൻഡും വീക്കായിരിക്കും.
ഇപ്പം ബോഡി, മൈൻഡ്, സോൾ, പിന്നെ വാക്കുകൾ ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ രണ്ടു പേർക്ക് ഫുഡ് കൊടുക്കണം. ആർക്കൊക്കെയാണ് നമ്മൾ ഫുഡ് കൊടുക്കണ്ടേ? രണ്ടു പേർക്ക് കൊടുക്കണം. ആരൊക്കെയാണ്? നമ്മളുടെ ശരീരത്തിന് ഫുഡ് കൊടുക്കണം, അതുപോലെ നമ്മൾ ആത്മാവിനും ഫുഡ് കൊടുക്കണം. പരമാത്മാവിന് ഫുഡിന്റെ ആവശ്യമില്ല. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ഭഗവാനാണ്. ഭഗവാൻ എല്ലാം വിറ്റ്നസ് ചെയ്യുക, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള ആത്മാവ്, ആ ആത്മാവിന് കൊടുക്കേണ്ട ഫുഡ് ഏതാണ്? ഏതാണ് ഫുഡ്? ഹരേകൃഷ്ണ ചൊല്ലുക, എല്ലാ ദിവസവും ഹരേകൃഷ്ണ മഹാമന്ത്രം ചൊല്ലുക. അതുപോലെ നമ്മളെല്ലാരും മൂന്ന് നേരം ഫുഡ് കഴിക്കും. ആ ഫുഡ് എങ്ങനത്തെ ഫുഡ് ആയിരിക്കണം കഴിക്കണ്ടേ? ആ കൃഷ്ണപ്രസാദം. കൃഷ്ണപ്രസാദം നിങ്ങൾക്ക് ചില ഒത്തിരി പേര് നോൺ വെജ് ആയിരിക്കും, അതൊന്നും സാരമില്ല. നമ്മള് ഭഗവാനെ അർപ്പിച്ച പറ്റുന്നത് ഇപ്പൊ ഫ്രൂട്ട്സ്, അതുപോലെ വെള്ളം. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് പത്രം, പുഷ്പം, ഫലം, തോയം. ഒന്നും പറ്റാത്തവരാണെങ്കിലും ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാ ദിവസവും ഒരു ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നമ്മള് തുളസി ഇലയിട്ട് വെക്കുക. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ആദ്യം ഭഗവാൻ അർപ്പിച്ചിട്ട് കഴിക്കുക. നമ്മൾ കഴിച്ചതിന് ശേഷം ഭഗവാൻ അർപ്പിക്കരുത്, ആദ്യം ഭഗവാന് വെച്ചിട്ട് വേണം നമ്മൾ കഴിക്കാൻ. അപ്പൊ നിങ്ങൾ എപ്പോഴേലും ഫ്രൂട്ട്സും എല്ലാം വീട്ടില് അമ്മയും അച്ഛനോ വാങ്ങിച്ചോണ്ട് വന്നാൽ ആദ്യം എന്ത് ചെയ്യുക? നന്നായിട്ട് കഴുകി അതിന്റെ തൊലിയൊക്കെ മാറ്റി കട്ട് ചെയ്തിട്ട് ഭഗവാന് വെച്ച് ഒരു തുളസി ഇല വെച്ച് പ്രാർത്ഥിച്ചിട്ട് കഴിക്കുക. അങ്ങനെ കുറെ നാള് ചെയ്യുമ്പോൾ നമ്മളുടെ എല്ലാ നമ്മൾ അങ്ങ് പ്യൂരിഫൈ ആയിക്കോളും. അതുകൊണ്ട് ഞാൻ നോൺ വെജ് ആണ്, അതുകൊണ്ട് എനിക്ക് പറ്റില്ല, അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. അതൊക്കെ എല്ലാരും അങ്ങനെ തന്നെ ആയിരുന്നു, അതൊക്കെ അങ്ങ് മാറും. ഓക്കെ, സോ നമ്മളുടെ ബോഡി, ആ ബോഡിക്ക് ഹെൽത്തി ആയിട്ടുള്ള കൃഷ്ണപ്രസാദം കൊടുക്കുക. അപ്പൊ നമ്മുടെ മനസ്സ് നല്ല ശുദ്ധമാവും. അപ്പൊ നമ്മളുടെ വാക്കുകൾ, വാക്കുകളും ശുദ്ധമായിരിക്കും. ഇനി പറയുന്നു, പരമപുരുഷൻ, ബ്രാഹ്മണൻ, ആധ്യാത്മിക ആചാര്യൻ, മാതാപിതാക്കൾ തുടങ്ങിയ ഉന്നതർ എന്നിവരെ ആരാധിക്കൽ, ദേഹശുദ്ധി, ലാളിത്യം, ബ്രഹ്മചര്യം, അഹിംസ എന്നിവയെ ശാരീരികമായ തപസ്സെന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ഭഗവാന് നമസ്കരിക്കും. ഭഗവാൻ ഒരു സീക്രറ്റ് പറഞ്ഞായിരുന്നല്ലോ ഒമ്പതാമത്തെ ചാപ്റ്ററില്, അതെന്തായിരുന്നു? ഓർക്കുന്നു ആരെങ്കിലും? ഞാൻ പറഞ്ഞു ടോപ്പ് സീക്രറ്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്, ഭഗവത്ഗീതയാണ് ഏറ്റവും ടോപ്പിലുള്ള ജ്ഞാനം. ആ നിക്ക് നിക്ക്, ഗായത്രി പറഞ്ഞ അത് ഏതാണ് ആ ശ്ലോകം? എന്തുവാ? മന്മനാഭവ മദ്ഭക്തോ. ആ ചൊല്ലിക്ക്. വെരി ഗുഡ്. എത്രാമത്തെ ശ്ലോകമാണത്? ആ 9.34, ടോപ്പ് സീക്രട്ട്. അതിനകത്ത് ഭഗവാൻ പറഞ്ഞ നാല് കാര്യങ്ങൾ എന്തായിരുന്നു? നാല് കാര്യങ്ങൾ പറയുന്നു. എന്തൊക്കെയാ പറഞ്ഞെ? എന്നെ ആര് പറയും? ആ പറയൂ. എന്നെ ആരാധിക്കേണ്ട. ആ എന്നെ ആരാധിക്കുക. അതല്ല കുട്ട, അതല്ല. ആ എന്നെ നാല് കാര്യങ്ങൾ, മന്മന ഭവ മദ്ഭക്തോ മദ്യാജീമം നമസ്കുരു, ഈ നാല് കാര്യങ്ങൾ പറഞ്ഞ എന്തൊക്കെയാണ്? ബുക്ക് തുറന്നില്ലേ? കിട്ടിയില്ലേ? ആർക്കും കാണാൻ അറിയില്ല. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇതൊരിക്കലും മറക്കില്ല, ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. ഹരേ കൃഷ്ണ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? ആ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്നിൽ ഭക്തിയോട് കൂടി എന്നെ പൂജിക്കുകയും എന്നെ നമസ്കരിക്കുകയും. ആ അത് തന്നെ, ആ നാല് കാര്യങ്ങൾ അതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? എന്നെ ആരാധിക്കുകയും എന്നിൽ മനസ്സ് വെച്ച് മനസ്സുറപ്പിക്കുക, ഭക്തിയോട് കൂടി എന്നെ ആരാധിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുക. അപ്പൊ നാലാമത്തെ കാര്യമാണ് നമസ്കരിക്കുക. അപ്പൊ ആദ്യം പറയും എന്നെ മനസ്സുറപ്പിക്കുക. അർജുനൻ പറയും അയ്യോ അതെനിക്ക് പറ്റില്ല, മനസ്സുറപ്പിച്ചാൽ ഒന്നും എനിക്ക് പറ്റുന്നില്ല. ഓക്കെ, വേണ്ട എങ്കിൽ നീ എന്നെ എന്റെ ഭക്തനാവുക. അതും അർജുനൻ അയ്യോ അതും പറ്റൂലല്ലോ. പിന്നെ പറയും എങ്കിൽ നീ എന്നെ ആരാധിക്കും. അതും പറ്റില്ല, നീ ഒന്നും ചെയ്യണ്ട, നീ എന്നെ നമസ്കരിക്കും. അപ്പൊ നമ്മൾ എല്ലാവരും എല്ലാ ദിവസവും നമസ്കരിക്കണം, ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കരുത്. ശാരീരികമായി നമ്മൾ ചെയ്യുന്നതാണ് ഭഗവാൻ. അപ്പൊ ബോയ്സ് ഒക്കെ ചെയ്യേണ്ടതാണ്ടോ? ഇത് കണ്ടോ, ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെ ദണ്ഡവത്, ഒരു സ്റ്റിക്ക് പോലെ, ഒരു വടി പോലെ നമസ്കരിക്കുന്നതാണ് ദണ്ഡവത് നമസ്കാരം. ഇതേപോലെ തൊഴുത് നിന്നിട്ട് പിന്നെ
ഈ രണ്ട് കൈയും വെച്ച് മുട്ടുകുത്തിയിട്ട് പിന്നെ ഫുൾ കണ്ടോ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് കിടക്കണം. ഇതാണ് ദണ്ഡവത് നമസ്കാരം. ഇതാണ് ഭഗവാൻ പറഞ്ഞ നാലാമത്തെ കാര്യം, നമസ്കരിക്കൂ. മധ്യാജീമാം നമസ്കുരു, നമസ്കരിക്കൂ. ഈ പെൺകുട്ടികളാണെങ്കിൽ സ്ത്രീകള് ഇങ്ങനെയാണ്, ഇതിനെ പഞ്ചാംഗ നമസ്കാരം എന്ന് പറയും. സ്ത്രീകൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ല നമസ്കരിക്കുന്ന, ഇങ്ങനെ മുട്ടുകുത്തിയിരുന്നിട്ട് തല ഇങ്ങനെ തറയിൽ തൊട്ട് കൈ ഇങ്ങനെ നീട്ടി തൊഴുതുകൊണ്ടാണ് നമസ്കരിക്കുന്നത്. അപ്പൊ നമ്മൾ ശാരീരികമായി ഭഗവാനെ നമസ്കരിക്കുക. എല്ലാരും ഇപ്പൊ നിങ്ങൾ രാവിലെയും വൈകിട്ടും പൂജാമുറിയില് ഭഗവാൻ പ്രാർത്ഥിക്കുമ്പോ ഇങ്ങനെ നമസ്കരിക്കണം. അത് നമ്മൾ ഭഗവാന് ചെയ്യുന്ന ആ ഒരു അർപ്പണം. കാരണം ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ ഇതെങ്കിലും ചെയ്യൂ, ഇതെങ്കിലും ചെയ്യൂ. അപ്പോ ഇത് ചെയ്താൽ നമുക്ക് എവിടെ എത്താം, നമുക്ക് എവിടെ പോവാന്നാ ഭഗവാൻ പറഞ്ഞ, എവിടെ എത്താം? ഭഗവാന്റെ ധാമത്തിലെത്താം. ഓക്കെ. സത്യവും പ്രയോജനകരവും കേൾക്കുന്നവർക്ക് ഉദ്യോഗമുണ്ടാക്കാത്തതും ഹിതകരവുമായ സംഭാഷണവും പതിവായുള്ള വേദമന്ത്രോച്ചാരണവുമാണ് വാങ്മയമായ തപസ്. അപ്പൊ ഇനി നമ്മൾ സംസാരിക്കുന്നത് അതും മൂന്ന് ഗുണത്തിൽ വരും, സത്വഗുണം, രജഗുണം, തമഗുണം. അപ്പൊ സത്വഗുണത്തിലുള്ളവർ സംഭാഷണം സംസാരിക്കുന്ന എങ്ങനെയായിരിക്കും? നമ്മൾ സത്യസന്ധമായിട്ടേ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കും, സത്യം ആയിട്ടുള്ള കാര്യം പറയും, മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലാതെ ചുമ്മാ ഇങ്ങനെ വായിട്ട് അലക്കില്ല, അങ്ങനെ ചെയ്യരുത്. നമ്മൾ പ്രയോജനം, ഞാൻ ഈ പറയുന്ന കാര്യം മറ്റുള്ളവർക്ക് ഹെൽപ്ഫുൾ ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ പറയുക. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, ആരെയും നമ്മൾ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്ത് സംസാരിക്കാൻ പാടില്ല. അത് എന്താണ്, നമ്മൾ ഒരാളെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കരുത്. കേൾക്കുന്നവർക്ക് ഓക്കെ നല്ലതാണെന്ന് തോന്നുന്ന കാര്യം ഹിതകരവുമായ സംഭാഷണമാണ്. പിന്നെ നമ്മളുടെ നാവിൽ വേറെന്ത് വരണം? ഭഗവാന്റെ നാമം വരണം, ഭഗവാനെ കുറിച്ചുള്ള കഥകൾ വരണം, ഭഗവാന്റെ വേദമന്ത്രോച്ചാരണം. ഇതൊക്കെയാണ് നമ്മൾ എന്താ സത്വഗുണത്തിൽ, ശുദ്ധ സത്വഗുണത്തിലൊക്കെ പോകണമെങ്കിൽ നമ്മളുടെ നാവിൽ നിന്ന് കള്ളം പറയാൻ പാടില്ല, നമ്മൾ ആരെയും വേദനിപ്പിക്കാൻ പാടില്ല, നമ്മൾ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ പറയണം. വേദമന്ത്രം എപ്പോഴും നാവില് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലാനുള്ള നാവായിരിക്കണം കിട്ടുന്നത്. പിന്നെ പറയും, എന്നെ ആരും വഴക്ക് പറയരുതെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞു. പക്ഷേ മാതാപിതാക്കൾ, അധ്യാപകർ, മൂത്തവർ, ടീച്ചേഴ്സിന് കുട്ടികളെ വഴക്ക് പറയാം. ഓ എനിക്ക് വേദനിക്കുമെന്ന് പറഞ്ഞ് ടീച്ചേഴ്സിന് വഴക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അമ്മയ്ക്കും അച്ഛനും വഴക്ക് പറയാം. കാരണം എന്താണ്, എന്തിനാ അവര് വഴക്ക് പറയുന്നത്? എന്തിനാ വഴക്ക് പറയുന്നത്? നമ്മൾ നന്നാവാൻ വേണ്ടിയാണ്. നിങ്ങൾ കുട്ടികളല്ലേ, അപ്പൊ നിങ്ങൾക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ അറിയാത്തത് കാണും, തെറ്റും ശരിയും ഒക്കെ. അപ്പൊ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാതാപിതാക്കളും അധ്യാപകരും നമുക്ക് ചിലപ്പം വിഷമം വരുന്ന രീതിയിലൊക്കെ സംഭാഷണം, അതായത് വഴക്കൊക്കെ പറയും. വഴക്ക് പറയുമ്പോ വിഷമം വരും, പക്ഷെ അത് അലൗഡ് ആണ്. അതേസമയം നമ്മൾ മറ്റുള്ളവരെ ഇതേപോലെ സംസാരിക്കാൻ പാടില്ല. ഓക്കെ. ആ ഇത് നമ്മൾ ഇന്നലെ കാർട്ടൂണിൽ കണ്ടു. അപ്പൊ ഇത് നിങ്ങൾ തന്നെ പറയണം, എന്താണ് ഈ കാർട്ടൂണിൽ കാണിച്ചിരിക്കുന്നത്? ഫസ്റ്റ് പിക്ചറിൽ എന്താ കാണിച്ചേ? പ്രഹ്ലാദനെ വിഷപ്പാമ്പുവിനെ കൊണ്ട് കൊത്തിക്കുന്നു അല്ലേ. ആരാണ് കൃഷ്ണൻ, പ്രഹ്ലാദന്റെ അച്ഛന്റെ പേരെന്താ? ഹിരണ്യകശിപു. ഹിരണ്യകശിപു പല രീതിയിലും പ്രഹ്ലാദനെ വധിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി ഈ പിക്ചറിൽ, താഴെയുള്ള ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ആരാണ്? പ്രഹ്ലാദൻ. പ്രഹ്ലാദന്റെ അപ്പച്ചിയാണ്, അതായത് ഹിരണ്യകശിപുവിന്റെ സഹോദരി. എന്താണ് അവരുടെ പേരെന്താ? ഹോളിക. അങ്ങനെ ഹോളികനെ വധിച്ചു. അപ്പൊ ഹോളികയ്ക്ക് ഒരു വരം കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? തീയിൽ വീണാലും തീ ശരീരത്ത് തീ പിടിക്കില്ല. പക്ഷേ ആ വരം വെച്ചിട്ടും പ്രഹ്ലാദനെ മടിയിൽ വെച്ച് തീയിട്ടു, പക്ഷെ പ്രഹ്ലാദനൊന്നും പറ്റിയില്ല, ഹോളികയ്ക്കാണ് പറ്റിയത്. അപ്പൊ ഹോളിക പറയുകയും ചെയ്യും, ഈ വരം അപ്പം വെറുതെ ആയിരുന്നോ, ഈ വരത്തിനൊരു ഒരു എഫക്റ്റും ഇല്ലേ എന്ന് ബ്രഹ്മാവിന്റെ അടുത്ത്, ബ്രഹ്മാവാണ് ഈ വരം കൊടുത്തത്. അപ്പൊ ബ്രഹ്മാവ് പറയും, നീ ആ വരം മിസ്യൂസ് ചെയ്തു, അതുകൊണ്ടാണ് അത് ഫലിക്കാഞ്ഞത്. നീ ഒരു ഭക്തനെയാണ് ഈ വരം വെച്ചത്. പക്ഷെ എന്തെങ്കിലും അപകടത്തിൽ വന്ന് പെട്ടെന്ന് തീയിൽ വല്ലതും വീണിരുന്നെങ്കിൽ ഹോളികയ്ക്കൊന്നും പറ്റില്ല. ഇത് ഹോളിക ആ കിട്ടിയ വരം വെച്ച് എന്താ ചെയ്ത്? ഭക്തനായ ആ പ്രഹ്ലാദനെ കൊല്ലാൻ വേണ്ടിയാണ് ആ വരം പ്രയോഗിച്ചത്. അതുകൊണ്ട് അത് അവർക്ക് തന്നെ വിനയായി. ഇനി ഈ പിക്ചറിലോ കൊറേ പേര് കുന്തമൊക്കെ വെച്ചിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നല്ലേ, കൊല്ലാൻ ശ്രമിക്കുന്നു, കൊല്ലാൻ ശ്രമിക്കുന്നു. മലയുടെ മുകളിൽ നിന്നെടുത്ത് എറിയുന്നു, പിന്നെന്താ തിളച്ച എണ്ണയിൽ വെച്ചു, പക്ഷെ ഒന്നും പറ്റിയില്ല അല്ലേ. മതയാനയെ കൊണ്ട് ചവിട്ടി കൊല്ലാൻ ശ്രമിച്ചു, എന്തൊക്കെ ചെയ്തു, പക്ഷെ
പ്രഹ്ലാദന് ഒന്നും പറ്റിയില്ല. പ്രഹ്ലാദൻ അത്രയും വലിയ ഭക്തനായിരുന്നു, ഭക്തനായ പ്രഹ്ലാദ്. പ്രഹ്ലാദന്റെ ഇത്രയൊക്കെ ചെയ്തിട്ടും പ്രഹ്ലാദൻ ഒരിക്കലും അച്ഛൻ ഇങ്ങനെ ചെയ്തു എന്നല്ല പറഞ്ഞത്. എന്റെ അച്ഛനോട് ക്ഷമിക്കണമേ, എന്റെ അച്ഛന് മുക്തി കൊടുക്കണമേ എന്നാണ് പ്രഹ്ലാദൻ അവസാനം നരസിംഹദേവൻ പറഞ്ഞപ്പോ പറഞ്ഞത്. വേറൊന്നും പ്രാർത്ഥിച്ചില്ല, എനിക്കൊന്നും വേണ്ട, എന്റെ അച്ഛന് ഇത്രയൊക്കെ ചെയ്യ, അച്ഛൻ ഇതൊന്നും ആ പാപമേക്കല്ലേ എന്നാണ് പ്രാർത്ഥിച്ചത്. ഇനി നമുക്ക് ഇന്ന് നാരദന്റെ കഥ പഠിക്കാം. ഓക്കെ, നാരദന്റെ കഥ ഇടയ്ക്കൊന്ന് ചെറുതായിട്ട് പറഞ്ഞു, ഇന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നാരദ മുനി കൃഷ്ണന്റെ വലിയ ഭക്തനായിരുന്നു, ബ്രഹ്മാവിന്റെ മകനാണ് നാരദൻ. അപ്പൊ നാരദ മുനിയുടെ ആ ഒരു ഭക്തി കാരണം ഭഗവാനാണ് നാരദന് വീണ കൊടുത്തത്. അപ്പൊ വീണയില് പാടി പാടി എപ്പോഴും ഭഗവാന്റെ നാമം പാടി നാരായണ നാരായണ എന്ന് ചൊല്ലി നാരദൻ ഏതൊക്കെ ലോകത്ത് പോവാൻ പറ്റും? എല്ലായിടത്തും പോവാൻ പറ്റും. നാരദന് മാത്രമേ ആ ഒരു ഇത് കിട്ടിയിട്ടുള്ളൂ. ഏത് ലോകത്ത് വേണേലും നാരദന് പോവാൻ പറ്റും. അപ്പോ നാരദ മുനി ഈ വീണയൊക്കെ ആയിട്ട് ഇങ്ങനെ ഭഗവാന്റെ നാമവും ചൊല്ലി നിന്നപ്പോ ഒരു ദിവസം ബ്രഹ്മാവ് നാരദനോട് പറയും, നീ ഇങ്ങനെ വീണയൊക്കെ പിടിച്ച് ഇങ്ങനെ പാട്ടും പാടി ഭഗവാന്റെ നാമം ചൊല്ലി നടന്നാ പോരാ, നീ വേഗം വിവാഹം കഴിക്കണം, എന്നിട്ട് കുട്ടികളൊക്കെ ഉണ്ടായിട്ട് ഭൂമിയിൽ താമസിക്കാൻ പറയും. അപ്പോ നാരദൻ പറഞ്ഞു, അയ്യോ എനിക്ക് വിവാഹം ഒന്നും കഴിക്കാൻ പറ്റില്ല, എനിക്ക് അത് ഒരു തെറ്റായ സഹവാസം, എനിക്ക് പിന്നെ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. അതുകൊണ്ട് നാരദൻ പറയും, ഇല്ലില്ല ഞാൻ വിവാഹം കഴിക്കില്ല, അച്ഛൻ പറഞ്ഞത് കേൾക്കാത്തോണ്ട് അച്ഛന് ദേഷ്യം വന്നു, ബ്രഹ്മാവിന് ദേഷ്യം വന്നു. അങ്ങനെ ബ്രഹ്മാവ് ശപിക്കും, ഓ നീ ഞാൻ പറയുന്ന കേക്കില്ലല്ലേ, നീ ഒരു ഗന്ധർവനായി ജനിക്കട്ടെ എന്ന് പറയും. അപ്പൊ ഗന്ധർവന്മാരാരാന്നറിയോ? ആരാണ് ഗന്ധർവന്മാര്? ഭഗവാനെ സേവിക്കുന്നവർ. ഗന്ധർവന്മാരെന്ന് പറഞ്ഞാൽ നമ്മളെ സ്വർഗത്താരായി ഉള്ളത്, സ്വർഗലോകം ഭരിക്കുന്ന ആരാ? ദേവന്മാർ. ആ ഇന്ദ്ര ദേവന്മാർ. അപ്പൊ ഈ ദേവന്മാർക്ക് അവിടെ കുറെ നൃത്തം വെക്കാനും പാട്ട് പാടാനും ഒക്കെയാണ് ഗന്ധർവന്മാർ. അതാണ് അവരുടെ ഗന്ധർവ ലോകത്തുള്ളവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ദേവന്മാരെ സന്തോഷിപ്പിക്കലാണ് അവരുടെ ഡ്യൂട്ടി. അവരിങ്ങനെ നൃത്തം വെക്കുകയും ഇതുപോലെ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യും, ഇതുപോലെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വായിക്കും. അപ്പൊ ഉപബർഹനൻ എന്നായിരുന്നു ആ ഗന്ധർവന്റെ പേര്. ആരാണ്? നമ്മളെ നാരദന് ശാപം കിട്ടിയപ്പോ ഉപബർഹനായിട്ടാണ് ജനിച്ചത്. അപ്പം ദേവകൾക്കായിട്ട് പാടി. അങ്ങനെ പാടിക്കൊണ്ടിരുന്നപ്പോ ഒരു യുവ നർത്തകിയുടെ മിഥ്യാധാരണ കാരണം ഒരു ദിവസം അദ്ദേഹത്തിന് താളം നഷ്ടമായി. അപ്പം അദ്ദേഹം ഒരു യുവ നർത്തകിയിലെ ശ്രദ്ധ തിരിച്ചപ്പോ താളമൊക്കെ അങ്ങ് തെറ്റിപ്പോയി. ഈ താളം തെറ്റിയപ്പോ എന്താണ്, ദേവന്മാര് ദേഷ്യം വന്നു. ദേവന്മാര് ഇവിടെ ശ്രദ്ധിക്കാതെ വേറൊരു നർത്തകിയെ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ തെറ്റിച്ചൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് അവർക്ക് ദേഷ്യം വന്ന് അവര് ശപിക്കും. ദേവന്മാര് ശപിച്ചിട്ട് പറയും, നീ ഒരു ശൂദ്രന്റെ മകനായി ജനിക്കട്ടെ എന്ന് ശപിക്കും. അങ്ങനെ നാരദൻ അടുത്ത ജന്മം ഒരു ശൂദ്രനെ, ഒരു ശൂദ്ര സ്ത്രീയുടെ മകനായിട്ടാണ് ജനിച്ചത്. അപ്പൊ ഒരു വീട്ടു ജോലിക്കാരിയായിരുന്നു അവർ. വീട്ടു ജോലിക്കാരുടെ മകനായിട്ട് നാരദൻ ജനിച്ചു. അപ്പൊ ആ സമയത്ത് ചതുർമാസം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയൊക്കെ ഉള്ള മാസമാണ്. അപ്പൊ ചതുർമാസം വരുമ്പം ഈ വൈഷ്ണവരെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് സ്റ്റേ ചെയ്യും. അപ്പൊ ഇവര് ഈ 4 മാസങ്ങളില് ഇവരുടെ വീട്ടിലാണ് എന്താണ് സ്റ്റേ ചെയ്തത്. അപ്പൊ എന്താണ് നാരദൻ, ആ കൊച്ചു ശൂദ്രന്റെ മകനായിട്ടുള്ള ആ നാരദൻ ഇതുപോലെ ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ ഇവർക്ക് ഈ സന്യാസിമാർക്ക് വൈഷ്ണവർക്ക് സേവിക്കാൻ തുടങ്ങി. അപ്പം ആ ഭഗവാനോടുള്ള അനിയന്ത്രിതമായ സ്നേഹം കാരണം അദ്ദേഹം, അപ്പൊ ഇത് കണ്ടപ്പോ ഇവർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഇവരെല്ലാം ഭക്തന്മാരാണ്, അപ്പൊ ഭക്തന്മാരെ സേവിക്കുന്നത് നമുക്ക് കൂടുതൽ ഭക്തി കിട്ടും. അപ്പൊ അവര് വിചാരിക്കും, ഇത്രയും കൊച്ചുകുട്ടിയാണ്, ഈ കൊച്ചുകുട്ടി ഇത്രയും സേവിക്കുന്നല്ലോ, സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികള് ഇതൊന്നും ശ്രദ്ധിക്കത്തേയില്ല, ഇത് നല്ലൊരു ഭക്തനാണ്. അങ്ങനെ അവരുടെ അനുഗ്രഹിക്കും. അവരനുഗ്രഹിക്കുമ്പോ ഈ കുഞ്ഞ് പോയി നന്നായിട്ട് തപസ് ചെയ്ത് അടുത്ത കൽപ്പമാകുമ്പോൾ വീണ്ടും നാരദനായിട്ട് ജനിക്കും. അപ്പൊ അതാണ് നാരദന്റെ കഥ. നമുക്ക് ഇതിന്റെ കാർട്ടൂൺ ഇന്ന് കാണാം. ഓക്കെ, അപ്പൊ കർത്തവ്യം എന്ന ബോധത്തോടെയും പ്രതിഫലേച്ച കൂടാതെയും ഉചിതമായ സ്ഥലത്ത് വെച്ച് വേണ്ടുന്ന കാലത്ത് അർഹിക്കുന്ന വ്യക്തിക്ക് ചെയ്യുന്ന ദാനം സാത്വികമാണ്. ഇനി നമ്മൾ ഈ 3 ഗുണങ്ങൾ നമ്മൾ ഡൊണേഷൻ ചെയ്യും. നിങ്ങളൊക്കെ ഡൊണേറ്റ് ചെയ്യാറുണ്ടോ? ചിലരെയൊക്കെ സഹായിക്കാറുണ്ടല്ലേ, പാവപ്പെട്ട ആൾക്കാരെയൊക്കെ സഹായിക്കുന്ന അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ സഹായിക്കുന്നതും 3 ഗുണത്തിൽപ്പെടും, സത്വഗുണം, രജോഗുണം, തമോ ഗുണം. അപ്പൊ സത്വഗുണത്തിലുള്ള ആൾക്കാര് എന്തേലും ഒരു സാധനം ഒരാൾക്ക് കൊടുത്താൽ അവരെന്നെ, ഞാൻ നിനക്കിത് തന്നല്ലോ, അപ്പൊ നീ പിന്നീട് എനിക്ക് ആവശ്യം വരുമ്പോ എന്നെ ഹെൽപ്പ് ചെയ്യണം, അങ്ങനെ ഒരിക്കലും ചിന്തിക്കത്തില്ല. അവരവരുടെ കർത്തവ്യം എന്ന രീതിയിൽ അവരൊരു
ഒരു സഹായം ചെയ്യും. തിരിച്ചവരെന്നെ സഹായിക്കണം എന്ന ചിന്ത കൂടാതെ, പ്രതിഫലം ഉദ്ദേശിക്കാതായിരിക്കണം നമ്മൾ ആ സഹായം ചെയ്യുന്നത്. പിന്നെ ഉചിതമായ സ്ഥലം വേണം, ഏത് സമയമാണോ കറക്റ്റ് സമയത്തൊക്കെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നതാണ് സ്വാത്വികമായ സ്വഭാവം. ഇനി നമുക്ക് നോക്കാം രജോ ഗുണത്തിലുള്ള. അപ്പൊ യഥാർത്ഥ ചാരിറ്റി എന്താണ്? ആദ്യം ഇത് നോക്കാം, യഥാർത്ഥ ചാരിറ്റി എന്താണ്? ഒരാൾ നല്ല വിശന്നിരുന്നിരിക്കുന്നു, അപ്പൊ നമ്മൾ എന്തായിരിക്കും ചാരിറ്റി? എന്താ കൊടുക്കുക അയാൾക്ക്? ഭക്ഷണം കൊടുക്കും. ഭക്ഷണം കൊടുക്കും. ഓക്കെ, നമ്മൾ ഭക്ഷണം കൊടുത്തു. നമ്മൾ എത്ര നേരത്തെ ഭക്ഷണം ആയിരിക്കും അയാൾക്ക് കൊടുക്കുക? ഒരു നേരത്തെ. ഓക്കെ, ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു എന്ന് വെച്ചോ, അതുകൊണ്ട് അയാള് 5 മണിക്കൂർ കഴിഞ്ഞ അയാൾ തൃപ്തനാവുമോ? ഇല്ല. അയാൾക്ക് വീണ്ടും വിശപ്പ് അല്ലേ, വീണ്ടും വിശപ്പ് വരും. അപ്പൊ നമ്മളൊരു നേരം ഭക്ഷണം കൊടുത്താൽ അവിടെ ഒരു ഫുൾ സാറ്റിസ്ഫാക്ഷൻ അയാൾക്ക് കിട്ടുന്നില്ല, പിന്നീട് അയാൾക്ക് വീണ്ടും എന്താണ് വിശപ്പ് വരികയാണ്. അപ്പൊ വീണ്ടും അയാൾക്ക് ഫുഡ് കൊടുത്താലേ ആ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. ഇനി നമ്മൾ വസ്ത്രം കൊടുത്തു എന്ന് വെച്ചോട്ടെ, അത് എത്ര നാളത്തേക്ക് ആ വസ്ത്രം ഉപകരിക്കും? 2-3 ദിവസം. 2-3 ദിവസം ഉപയോഗിക്കത്തോളോ ജയന്ത്? കൊറേ നാൾ കഴിയുമ്പോ, കൊറേ നാൾ കഴിയുമ്പോ അങ്ങ് പഴകി പോവല്ലേ, പഴകി പോയി കഴിഞ്ഞ് പിന്നെ അത് കീറാനൊക്കെ തുടങ്ങും, പിന്നെ അതിന് വലിയ ഉപയോഗം ഇല്ല. ഇനി നമ്മൾ പണം കൊടുത്തു എന്ന് വെച്ചോട്ടെ, ആ പണം എങ്ങനെയായിരിക്കും? ആ പണം തീർന്നു പോവും. അപ്പൊ നമ്മൾ ഈ കൊടുക്കുന്ന ഒന്നും എന്താണ് ഒരു ഒരു പെർമനന്റ് ആയിട്ടുള്ള ചാരിറ്റി അല്ല നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ നമ്മൾ ഒരാളടുത്ത് നീ ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലൂ, നീ ഭഗവത്ഗീത വായിക്കൂ, നിങ്ങൾ ഇത് ചെയ്യൂ, ആ ഒരു ചാരിറ്റി എങ്ങനെയാണെന്നറിയോ, അത് ജന്മാന്തരങ്ങൾ കൂടെ ഉണ്ടാവും. നമുക്ക് അപ്പൊ ഫീൽ ചെയ്യത്തില്ല, അപ്പൊ നമ്മൾ വിചാരിക്കുക എന്തോ ഒരു ബുക്ക്, ഇതുപോലെ എത്രയോ പേര് ബുക്ക് തരുന്നു അത് ചുമ്മാ വായിക്കുന്നു, പക്ഷെ അതിന്റെ ശക്തി അവർക്കറിയില്ല. ആ ഒരു പുസ്തകം വായിച്ചാൽ അവരുടെ ഉള്ളിൽ ആ ഒരു ചെറിയതായിട്ടെങ്കിലും അത് എന്താണ് വരും, അത് അടുത്ത ജന്മമാണെങ്കിലും അന്ന് ചെയ്ത പുണ്യത്തിന്റെ ബാക്കിയായിട്ട് വരും. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്വൽപ്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയ. അതായത് നീ ചെയ്യുന്ന ചെറിയ കാര്യം ഒരിക്കലും നഷ്ടമാകത്തില്ല. നമ്മൾ ഈ ഒരു ജന്മം 1% ചെയ്താൽ പോലും നെക്സ്റ്റ് ജന്മം നമ്മൾ 2% വെച്ച് തുടങ്ങി, ആ 1 വെച്ച് തുടങ്ങിയാൽ മതി, 1 എന്ന് തുടങ്ങണ്ട. ഇപ്പൊ ഞാൻ ഈ ജന്മം ഞാനൊരു എഞ്ചിനീയറാണ്, അപ്പൊ അടുത്ത ജന്മം എടുക്കുവാണെങ്കിൽ ഞാൻ എഞ്ചിനീയർ ആയിട്ടാണോ ജനിക്കേണ്ടത്? എന്താണ് ഞാൻ ആദ്യം പഠിക്കേണ്ടത്? എന്താണ് ഞാൻ അടുത്ത ജന്മം എടുത്ത എന്തായിരിക്കും ഫസ്റ്റ് പഠിക്കുക? ഭഗവാന്റെ കാര്യങ്ങള്. ആദ്യം എന്തായിരിക്കും പഠിക്കുക സ്കൂളിൽ പോയി? ABCD തൊട്ട് വീണ്ടും പഠിക്കണം അല്ലേ, വീണ്ടും ABCD തൊട്ട് LKG ABCD തൊട്ട് പഠിക്കണം. പക്ഷെ ഭഗവാന്റെ കാര്യം അങ്ങനെയല്ല. ഭഗവാന്റെ കാര്യം, നിങ്ങളൊക്കെ കഴിഞ്ഞ ജന്മം എത്രയോ ഇത് ചെയ്തതുകൊണ്ടാണ് ഈ കുഞ്ഞു പ്രായത്തിലെ ഇതൊക്കെ കേൾക്കാൻ ഇത്ര താല്പര്യവും ഇതൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാനും ആ ഒരു മനസ്സുള്ളത് കഴിഞ്ഞ ജന്മം ചെയ്തതിന്റെയാണ് ഈ ഈ കാണുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന യഥാർത്ഥ ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ ഭഗവാനെ കുറിച്ചുള്ള ആ ഒരു മെസ്സേജ് ബാക്കിയുള്ളവർക്ക് കൊടുക്കുക, അത് ജന്മജന്മാന്തരം കൂടെ ഉണ്ടായിരിക്കും. ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം വാങ്ങിക്കുക, വാങ്ങിച്ചു കൊടുക്കുക, അത് വാങ്ങിക്കുക. പിന്നെ നമ്മൾ ചാൻഡ് ചെയ്യുക, നമ്മൾ ആ ഭഗവാന്റെ നാമം, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പോലെ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയണം, എല്ലാ ദിവസവും ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലണം, നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റും, ഇതൊക്കെ ടെമ്പററിയാണ്, ഈ ലോകത്തുള്ള എല്ലാം കുറച്ചു നാളത്തേക്കേ ഉള്ളൂ. അപ്പോ ഈ ഒരു ഡൊണേഷൻ ആണ് ഏറ്റവും വലിയ ഡൊണേഷൻ. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ശുദ്ധ സത്വ ഗുണത്തിൽ വരുന്നത്. എന്താണ്? ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക, ഇതാണ് യഥാർത്ഥ ചാരിറ്റി. ഓക്കെ, ഇനി രജോ ഗുണത്തിലുള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത്? നിങ്ങൾ തന്നെ പറ, ഈ പിക്ചറിൽ കാണുന്ന ആൾ എന്താ ചെയ്യുന്നേ? ഡൊണേഷൻ എന്തോ ഫോട്ടോ സെൽഫി എടുത്ത് എല്ലാരും സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നു അല്ലെ, ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്യും, ഞാൻ കണ്ടോ ഇവർക്ക് ഇത്രയും കാര്യങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്നു. അപ്പൊ അവര് ഫലോദ്ദേശം, അവര് മറ്റുള്ളവര് കാണുന്നു ഞാൻ വലിയ സംഭവമാണ്, ഞാൻ ഇതൊക്കെ ചെയ്തു എന്ന് മറ്റുള്ളവരെ അറിയിക്കുന്നവര് ഫലം ഉദ്ദേശിച്ചുകൊണ്ട്, പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ട്, പൂർണ്ണ സമ്മതം ഇല്ലാതെ എന്തെങ്കിലും ഒരു ഗുണം പ്രതീക്ഷിച്ചായിരിക്കും അവർ എന്തെങ്കിലും ചാറ്റ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരാണ് രാജസ സ്വഭാവമുള്ള ആൾക്കാർ, ഇങ്ങനെ ഡൊണേഷൻ ചെയ്യുന്നവർ. ഇപ്പം വലിയ വലിയ ആൾക്കാര് എന്താണ് TVയിലൊക്കെ വരും, അവർ ഇത് ചെയ്തു അത് ചെയ്തു, അപ്പൊ അവരത് ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ഫേമസ് ആകണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയായിരിക്കും ഡൊണേറ്റ് ചെയ്യുന്നത്. അത് രാജസ സ്വഭാവമാണ്. സ്വാത്വികർ ഡൊണേറ്റ് ചെയ്യുന്ന 4 ആൾ അറിയത്തില്ല, ഒരു കൈ കൊണ്ട് കൊടുക്കുന്ന മറ്റേ കൈ കാണില്ല എന്ന് പറയുന്ന സാത്വികർ എന്ത് ഡൊണേറ്റ് ചെയ്താലും മറ്റുള്ളവർ അറിയില്ല, അത് സത്വഗുണത്തിലുള്ളവരാണ്. രജോ ഗുണക്കാര് എല്ലാരെയും അറിയിച്ചുകൊണ്ടായിരിക്കും ഡൊണേഷൻ ചെയ്യുന്നത്.
ഇനി തമോ ഗുണത്തിലുള്ളത് ഈ കുഞ്ഞ് എന്താണ് ചെയ്യുന്നത് നോക്കിക്കേ. എന്താ ചെയ്യുന്നത്? ആർക്കാണ് കൊടുക്കുന്നത് നോക്കിക്കേ. അയാൾ എന്തിനാണ് ആ പൈസ ഉപയോഗിക്കുക? കണ്ടോ, അതാണ് തമോ ഗുണം. നമ്മള് കുഞ്ഞിനൊന്നും അറിയില്ല, അയാൾ പൈസ ചോദിച്ചപ്പോ ആ കുഞ്ഞു കൊടുത്തു, പക്ഷേ അത് തമോ ഗുണമാണ്. നമ്മളിപ്പോ ഒരാൾക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരു ഭിക്ഷയ്ക്ക് ആരെങ്കിലും വന്നാൽ നമ്മൾ പൈസ കൊടുത്തു എന്ന് വെച്ചോ, ആ പൈസ കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നോ അത് നമ്മളെ ആയിരിക്കും അഫക്ട് ചെയ്യുന്നത്. നമ്മൾ ആ പൈസ കൊടുത്ത് അയാൾ ആ പൈസ കൊണ്ട് സിഗരറ്റ് വലിക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ ഡ്രിങ്ക്സ് അടിക്കാനൊക്കെയാണ് ബാറിലൊക്കെ പോയിട്ടാണ് ആ പൈസ ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമ്മളെ ബാധിക്കും. അത് ഉചിതമല്ലാത്ത സമയം, ഉചിതമല്ലാത്ത ആൾക്കാർക്ക് നമ്മൾ ഒരിക്കലും ഡൊണേഷൻ കൊടുക്കരുത്. അഥവാ ഡൊണേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരടുത്ത് പറയാ, നിങ്ങൾ എന്താണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലൂ, അതിന്റെ ഇത് വായിക്കാൻ അറിയാത്തവരാണെങ്കിൽ കൊടുത്തിട്ട് കാര്യമില്ല, എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾ അവരെ കൊണ്ട് മന്ത്രം ചൊല്ലിക്കാൻ, അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ശുദ്ധമായ ഡൊണേഷൻ. ഇത് തമോ ഗുണത്തിലുള്ളതാണ്. ഉചിതമല്ലാത്ത ആൾക്കാർക്ക്, ഉചിതമല്ലാത്ത സമയത്ത് അനർഹരായ ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്ന ദാനം, ആദരം കൂടാതെയോ അവജ്ഞയോടോ നൽകപ്പെടുന്നത് താമസ ഗുണമാണ്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന ഡൊണേഷൻ സൂക്ഷിച്ചു കൊടുക്കുക, കാരണം അവരത് എങ്ങനെ യൂസ് ചെയ്യുന്നു അത് നമുക്ക് അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? സർവം കൃഷ്ണാർപ്പണ വസ്തു. ഇപ്പൊ നമുക്ക് പൈസ കൊടുക്കണമെന്ന് തോന്നിയാലും നമ്മൾ എന്താ ചെയ്യാം? ഭഗവാനെ ഞാൻ എല്ലാം നിന്നിൽ അർപ്പിക്കുന്നു, നിന്നിൽ അർപ്പിച്ച് ഞാൻ കൊടുക്കുകയാണ്. അയാൾ എന്ത് ചെയ്യുന്നൊന്നും എനിക്കറിയില്ല, ഞാൻ നിന്നിൽ അർപ്പിച്ച് ഞാൻ അയാൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് താമസ ഗുണം, രജോ ഗുണം, പിന്നെ സത്വഗുണം. മൂന്ന് ഗുണത്തിലും ഉള്ളവരുടെ എന്താണ് ദാനം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി തുളസി മഹാറാണി. തുളസി, എല്ലാവരുടെ വീട്ടിൽ തുളസി ഉണ്ടോ? എത്ര പേരുടെ വീട്ടിലുണ്ട് തുളസി? ആണല്ലേ, തുളസി എന്ന് പറയുന്ന ഭഗവാന്റെ ഏറ്റവും വലിയൊരു ഭക്തയാണ് തുളസി. തുളസിദേവി വൃന്ദ എന്നാണ്, വൃന്ദാദേവി ഭൂമിയിൽ ഒരു ചെടിയായിട്ടാണ് വന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാല്ലേ ഒത്തിരി മെഡിസിനൽ വാല്യൂസ് ഉള്ളതാണ് തുളസി, ഒത്തിരി മെഡിസിനൽ പ്ലാന്റ് ആണ്. ദാദാജി, ഞാനാണെങ്കിൽ തുളസി അമ്മുമ്മ ഒക്കെ ആണെങ്കിൽ വിളക്ക് കത്തിച്ചു കഴിയുമ്പോ വണ്ടിക്കകത്ത് വെള്ളം ഇടുമ്പോ ഞാൻ അത് ചിലപ്പോ എടുത്ത് ആ തുളസി എടുത്ത് കഴിക്കും. അത് ഭഗവാൻ അർപ്പിച്ച തുളസി നമുക്ക് കഴിക്കാം, അതിന് കുഴപ്പമില്ല. അപ്പം തുളസി ദേവി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാ ദിവസവും കുറച്ച് വെള്ളം ഒഴിക്കണം. തുളസിദേവി പ്രീതിപ്പെട്ടാൽ നമുക്ക് പെട്ടെന്ന് കൃഷ്ണന്റെ ഭക്തി പ്രദാനം ചെയ്യാൻ പറ്റുന്നതാണ് തുളസി മഹാറാണി. കൃഷ്ണഭക്തി പ്രദേ ദേവി സത്യവത്യേ നമോ നമഃ. വൃന്ദായേ തുളസി ദേവ്യായേ പ്രിയായേ കേശവസ്യജ കൃഷ്ണഭക്തി പ്രദേ ദേവി. കൃഷ്ണഭക്തി പ്രദാനം ചെയ്യാൻ പറ്റുന്ന മഹാറാണിയാണ് തുളസി ദേവി. അപ്പൊ എല്ലാ ദിവസവും നിങ്ങൾ തുളസിക്ക് വെള്ളം ഒഴിക്കുക, ഒരു ദിവസം പോലും മുടക്കരുത്. ഓക്കെ, ഭഗവാന് ഭക്തി തരണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി, തുളസിദേവി തരും. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് സൺഡേ സ്കൂൾ ഉണ്ട്, നമ്മുടെ ക്ലാസ് നാളെ അവസാനിക്കുകയാണല്ലേ. അപ്പം ക്ലാസ് അവസാനിക്കുകയാണെങ്കിലും സൺഡേ മാത്രം നമുക്ക് ക്ലാസ് ഉണ്ട്. അത് പക്ഷേ മലയാളം ക്ലാസ് ഇല്ല, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, അതർ ലാംഗ്വേജസേ ഉള്ളൂ. മലയാളത്തിന് ആ ക്ലാസ് ഇല്ല. ഇപ്പൊ ഇംഗ്ലീഷ് താല്പര്യം ഉണ്ടെങ്കിൽ സൺഡേ സ്കൂളിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം, അത് വെബ്സൈറ്റിലുണ്ട്. പിന്നെ നമ്മളിപ്പം കുറച്ച് ഇമ്പോർട്ടൻറ്റ് ശ്ലോകാസേ പഠിച്ചിട്ടുള്ളൂ, കൂടുതൽ കൂടുതൽ ശ്ലോകങ്ങൾ പഠിക്കാം. പിന്നെ ഭാഗവതത്തിൽ കൂടുതൽ കൂടുതൽ കഥകൾ, പിന്നെ മോറൽ സ്റ്റോറീസ്, ഇതെല്ലാം സൺഡേ സ്കൂളിൽ ഉണ്ടാവും. ഓക്കെ, ഇതാണ് രാധാ ഗോവിന്ദ സൺഡേ സ്കൂൾ ഫോർ കിഡ്സ്. വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ ഉണ്ട്, ഭഗവത്ഗീത ശ്ലോകാസ്, ഷോർട്ട് സ്റ്റോറീസ്, പിന്നെ ഓരോരോ ആക്ടിവിറ്റീസ് ഓരോ ആഴ്ച തരും. അപ്പൊ ഇതൊക്കെയാണ് സൺഡേ സ്കൂളില്. പക്ഷേ മലയാളം ഇല്ല, നിങ്ങൾ പറ്റുമെങ്കിൽ ഇംഗ്ലീഷിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മള് കഴിഞ്ഞ ദിവസം നരസിംഹ സ്തുതി, നരസിംഹ പ്രണാമ മന്ത്രത്തില് നാല് ശ്ലോകങ്ങൾ പഠിച്ചു. അതൊന്ന് ചൊല്ലിക്കേ. ഓക്കെ, നമുക്കൊന്നുകൂടെ ചൊല്ലാം. നമസ്തേ നരസിംഹായ പ്രഹ്ലാദലാദദായിനി ഹിരണ്യകശിപൂർവക്ഷഃ ശിലടങ്കാനഖാലായേ. ഇതാണ് പഠിച്ചത്. ഓക്കെ, ഇനി ബാക്കി നോക്കാം.
ഇതോ നരസിംഹാ പരതോ നരസിംഹാ യതോ യതോ യാമി തതോ നരസിംഹാ ബഹിർനരസിംഹാ ഹൃദയേ നരസിംഹോ നരസിംഹമതിം ശരണം പ്രപദ്യേ. ഓക്കെ, അപ്പൊ ഇത്രേ ഇനിയുണ്ട്, അത് നാളെ പഠിക്കാം. ഒന്ന് ചൊല്ലിക്കേ, ഇതോ നരസിംഹാ പരതോ നരസിംഹാ, ഇതോ യതോ യതോ യാമി തതോ നരസിംഹ. ബഹിർ നരസിംഹോ ഹൃദയേ നരസിംഹോ. നരസിംഹമധിം ശരണം പ്രപദ്യേ, നരസിംഹമധിം ശരണം പ്രപദ്യേ. ഓക്കെ, ഒരു വട്ടം കൂടെ, ഇതോ നരസിംഹാ പരതോ നരസിംഹോ. യതോ യതോ യാമി തതോ നരസിംഹ. യതോ 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 യാമി തതോ നരസിംഹ. ബഹിർ നരസിംഹോ ഹൃദയേ നരസിംഹോ. ബഹിർ നരസിംഹോ ഹൃദയേ നരസിംഹോ. നരസിംഹമാദിം ശരണം പ്രപദ്യേ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമുക്ക് ഇതിന്റെ അർത്ഥം നോക്കാം. ഇതോ നരസിംഹ പരതോ നരസിംഹ, ഇവിടെ നരസിംഹം അവിടെ നരസിംഹം. യതോ യതോ യാമി തതോ നരസിംഹ, എവിടെ നോക്കിയാലും അവിടെയും നരസിംഹം. ബാഹ്യർ നരസിംഹോ ഹൃദയ നരസിംഹോ, പുറത്തും നരസിംഹം നമ്മുടെ ഹൃദയത്തിലും നരസിംഹം. നരസിംഹമാദിം ശരണം പ്രപദ്യേ, ആദി ദേവനായ നരസിംഹദേവനെ നമ്മൾ ശരണം പ്രാപിക്കുന്നു. ഓക്കെ, നരസിംഹദേവൻ ആരാണ്, എവിടെ നിന്നാണ് നരസിംഹദേവൻ വന്നത്? മഹാവിഷ്ണു. മഹാവിഷ്ണു എവിടെ നിന്നാണ് വന്നത്? കൃഷ്ണൻ. ആ കൃഷ്ണൻ. അപ്പൊ എല്ലാം ഒറിജിൻ എവിടാണ്? ഭഗവാൻ കൃഷ്ണൻ തന്നെ. കൃഷ്ണൻ തന്നെയാണ് നരസിംഹദേവനായിട്ട് വന്നത്. ഓക്കെ, അപ്പം ഇതോ നരസിംഹ പരതോ നരസിംഹോ, യതോ യതോ യാമി തതോ നരസിംഹ. ബഹിർ നരസിംഹോ ഹൃദയേ നരസിംഹോ, നരസിംഹമാദിം ശരണം പ്രപദ്യേ. ഇനി ബാക്കിയുണ്ട്, അത് നമുക്ക് നാളെ പഠിക്കാം. നാളെ അപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഹരേ കൃഷ്ണ. എല്ലാരും ഹരേ കൃഷ്ണ മാമന്ത്രം ചൊല്ലിക്കേ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.